സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സാർ, ഡോക്ടർ ടി പി എസ്. ഡോക്ടർ ടി പി എസ് പറയും. എനിക്ക് എന്റെ കരിയർ ഓപ്ഷൻസിനെ പറ്റി കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ പേര് നാജിബൻ സിദ്ദീഖ് എന്നാണ്. ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. വീട് കോഴിക്കോട്. കോഴിക്കോട് ബാലുശ്ശേരി നന്മണ്ട. എങ്ങനെ കാര്യത്തിലേക്ക് കിടക്കല്ലേ? എന്റെ ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആണ്. ഞാൻ വടകര എം ഇ എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഞാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മൻമോഹൻ സിംഗ് റോയലായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ വന്നു, പിന്നെ രണ്ടു കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പയ്യന്നൂരുണ്ടായിരുന്നു. കുറച്ചു കാലം ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇക്ഫയില് വിസിറ്റിംഗ് പ്രൊഫസർ ആണ്. ഒരു പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്നാ പറയാ, കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള പണി. അപ്പൊ എനിക്ക് ഈ കമ്പ്യൂട്ടർ ഫീൽഡിലേക്കാണ് കൂടുതൽ താല്പര്യമുള്ളത്, ഐ ടി, കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടാളും ഒരിടം ജെ എഴുതിക്ക്. ജെ മീൻസിന് 88% അല്ലേ, 55,000 റാങ്കിലാണ് വരുന്നത്. ഒ ബി സിക്ക് ഒ ബി സി അല്ലേ, അപ്പം പിന്നെ ഒ ബി സി റാങ്കിൽ 55,000 വരുന്നത്. അതിൽ പിന്നെ പക്ഷെ എൻ ഐ ടി അങ്ങനത്തെ ട്രിപ്പിൾ ഐ ടി അങ്ങനത്തെ ടോപ്പ് കോളേജസ് ഒന്നും കിട്ടൂല. ജോസാ കൗൺസിലിംഗ് പോയാൽ ടോപ്പ് കിട്ടൂല. ചില സമയത്ത് ഇവർ പറയുന്നത് വെച്ചാൽ സി എസ് എ ബി കൗൺസിലിംഗ് ഇല്ലേ, അതിലൂടെ ചിലപ്പം കിട്ടിയെന്ന് വരും. അപ്പം പിന്നെ അതിന് കാത്തുക്കുന്നതിന് പകരം ഞാൻ ആലോചിക്കുന്ന ഇപ്പം ബി സി എക്ക് പോയാലെന്നാണ്. എനിക്കാണെങ്കിൽ കെമിസ്ട്രി തീരെ പറ്റൂല, കെമിസ്ട്രി ഭയങ്കര വീക്കാണ്. ഫിസിക്സും മാത്സും, മാത്സ് കുഴപ്പമില്ല, മാത്സ് എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും, ഫിസിക്സ് മാനേജബിൾ ആണ്, അങ്ങനെയാണ്. അപ്പം പിന്നെ നിങ്ങൾ പറയുന്ന കുറച്ച് കോഴ്സസ് എങ്ങനെ ആയിരിക്കും? എല്ലാ എഞ്ചിനീയറിംഗിനും കെമിസ്ട്രി ഉണ്ട്, പക്ഷെ കമ്പ്യൂട്ടർ സയൻസും ഐ ടിയും ആദ്യത്തെ ഒരു സെമിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ കെമിസ്ട്രി ഇല്ല. മെക്കാനിക്കലും സിവിലും ഒക്കെ വരുമ്പോഴാണ് പിന്നെ കെമിസ്ട്രി ഉണ്ടാവുള്ളൂ. ഇലക്ട്രിക്കലിനും കുറച്ചുണ്ട്, ഇലക്ട്രോണിക്സിനും ഇല്ല, കമ്പ്യൂട്ടർ സയൻസിനില്ല, ഐ ടിക്ക് തീരെ ഇല്ല. ഏകദേശം ഐ ടിയുടെ ഇക്വലന്റ് ആണ് BCA, MCA. BCA കഴിഞ്ഞ് MCA കൂടി പോയാലാണ് എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആവും. ബിടെക് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സിന് ഇക്വലന്റ് ആവും പല ജോലികൾക്കും. നമ്മളൊക്കെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോ MCA/BTech in IT എന്ന് എഴുതും. ഐ ടി എന്ന് പറഞ്ഞ സർവീസ് ഇൻഡസ്ട്രിയാണ്, അവരുടെ മെയിൻ്റനൻസ് ആണ് പണി, അവർ ഡെവലപ്മെന്റ്സ് അല്ല. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് ആണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് വരിക. ഐ ടി ഇപ്പൊ ബാങ്കില് ബാക്കപ്പ് എടുക്കല്, അവരുടെ മെയിൻ്റനൻസ് പരിപാടികള്, അതൊക്കെയാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ പണി. അപ്പൊ പ്രോഗ്രാമിംഗ് ആണ് കമ്പ്യൂട്ടറിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമിംഗ് ആണെങ്കിൽ സയൻസിന്റെ പഠിക്കണം. സർവീസ് സെക്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്നവരാണ് ഐ ടി പഠിക്കുന്നവർ. അതുകൊണ്ട് മിക്കവാറും സർവീസ് സെക്ടറിൽ അധികം പ്രൊമോഷൻസ് ഒന്നും വരില്ല. ഡെവലപ്മെന്റ് ആണെങ്കിൽ കുറെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോ അതിനകത്ത് കുറെ ആൾക്കാരെ വേണ്ടി. ഇതാണ് ബേസിക് ഡിഫറൻസ്. ഇതേ സാധനം തന്നെ ഹാർഡ്വെയർ ലെവലില് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന എക്സ്പെർട്ടൈസ് വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എല്ലാ പ്രോഗ്രാമിംഗും ഹാർഡ്വെയർ ലെവലാണ്. സിസ്റ്റം ആർക്കിടെക്ചർ കമ്പ്യൂട്ടർ സയൻസിൽ ആർക്കിടെക്ചർ പഠിക്കുന്നുണ്ടെങ്കിലും ആർക്കിടെക്ചർ ശരിക്കും ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ട് വരും. കുറെ കൂടി തീവ്രമായ ഉള്ളിൽ എങ്ങനെയാണ്
ചിപ്പുകൾ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് ചിപ്പിനെ പ്രോഗ്രാം ചെയ്യേണ്ടത്, എങ്ങനെ ചിപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒക്കെ അറിയണമെങ്കിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ കുറച്ച് ഇലക്ട്രോണിക്സും കുറച്ച് കമ്പ്യൂട്ടർ സയൻസും എന്തായാലും ഐ ടിയിലൊക്കെ ഉണ്ടാവും. ബിടെക്കിലാണ് പഠിക്കേണ്ടത്. അപ്പൊ നാളെ വേണമെങ്കിൽ ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് സ്വന്തം കഴിവൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോവാം. പക്ഷേ സാധാരണ കോളേജിൽ ചെയ്യുന്ന ബി സി എ എം സി എ ഇതിൽ അത്തരം എഞ്ചിനീയറിംഗ് ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല, ടെക്നോളജി ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വെറും അപ്ലിക്കേഷനും സയൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉണ്ടാവും. കാരണം ഈ ബി സി എ എം സി എ എം സി എ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈവൻ ഗ്രാജുവേഷൻ സാധാരണ ആർട്സ് സബ്ജക്ട് കഴിഞ്ഞാലും എം സി എക്ക് പോകും. മാത്സ് ഫിസിക്സും കെമിസ്ട്രി തന്നെ വേണമെന്നൊന്നും ഇല്ലാത്ത ആൾക്കാരും എം സി എക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അത് ഡൈലൂട്ടഡ് ആയിട്ടുള്ളൊരു ഒരു അപ്ലിക്കേഷൻ മാത്രം, അത് വലിയൊരു ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗേ അല്ല. അതിന് വലിയൊരു മാത്തമാറ്റിക്സ് ഒന്നും വേണമെന്നൊന്നുമില്ല. ഐ ടി അതാ ഞാൻ പറഞ്ഞത്, ഐ ടി ആണ് പലയിടത്തും ഉള്ളത്. പക്ഷെ മിക്കവാറും സ്ഥലത്ത് ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതിനൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരാളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് ഹാർഡ്വെയർ തുറക്കാനും പിടിക്കാനും റിപ്പയർ ചെയ്യാനും ഒക്കെ അറിയുന്ന ആള് കുറച്ച് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുമ്പോഴേ മറ്റേ ഐ ടിക്കാരന് ചെയ്യാൻ പറ്റുമോ, എവിടെയാ പ്രോബ്ലം കണ്ടുപിടിച്ച് ആരെങ്കിലും വിളിക്കാനേ പറ്റുള്ളൂ, അയാൾക്ക് ഒന്ന് റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ഇതിന്റെയൊക്കെ ഇതൊക്കെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള തരത്തിൽ കരുതി സ്വന്തം കഴിവില് വീട്ടൊക്കെ പഠിക്കുന്നതോടുകൂടി തന്നെ പാരലൽ ആയിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് ക്രെഡിറ്റ്. അതെ, ഇതൊന്നും ഗവൺമെന്റ് ജോലിക്കൊന്നും അല്ല. ഈ ബിടെക് പഠിച്ച ആൾക്ക് ഗവൺമെന്റ് ജോലി എത്ര പേർക്ക് കിട്ടും? അതൊക്കെ വളരെ കുറച്ചല്ലേ കിട്ടും. പക്ഷെ അഡ്വർടൈസ് ചെയ്യുമ്പോ സാധാരണ ഐ ടി എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ്സ് എണ്ണി നോക്കിയാല് ബിടെക് ഐ ടി എന്ന് പറയുന്നത് എണ്ണി നോക്കിയാല് അധികം ഉണ്ടാവില്ല. ബിടെക് ഐ ടി തന്നെ പല കോളേജുകളും നിർത്തി, കാരണം അത് ഡിമാൻഡ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്ത കോളേജിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലൊക്കെ ഒരു ബാച്ച് രണ്ട് ബാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയത്ത് ഞാൻ വിട്ടുപോയെന്ന സമയത്ത് ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഐ ടി ക്ലോസ് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസിൽ നാല് ബാച്ച് ഉണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിനും കമ്പ്യൂട്ടർ സയൻസിനും ഐ ടിക്കും ഒക്കെ നോക്കിയാല് കമ്പ്യൂട്ടർ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എം സി എ ബി സി എയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. വലിയ 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 കമ്പനികളിലൊക്കെ ഇൻഫോസിസ് അടക്കം ഏറ്റവും ടോപ്പ് മാനേജറൊക്കെ അന്ന് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത കാലത്ത് എം സി എ കഴിഞ്ഞ് കയറിയാണ്. അന്ന് നാട്ടിൽ എം സി എ ഇല്ല. എന്റെ മരുമക്കളൊക്കെ ഹൈദരാബാദിൽ വന്നിട്ട് എന്റെ കൂടെ താമസിച്ചിട്ടാണ് എം സി എ പഠിച്ചത്. അവര് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് എം സി എ പഠിച്ചത്. അന്ന് ബി സി എ ഇല്ല, എം സി എ മാത്രമേ ഉള്ളൂ. ആദ്യം എം സി എ തുടങ്ങി, അത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും മാത്തമാറ്റിക്സും ഒക്കെ ഏത് സബ്ജക്ട് പഠിച്ചാൽക്കും എം സി എ ഒക്കെ പോവാമായിരുന്നു. പിന്നെയാണ് ബി സി എ തുടങ്ങിയത്, എം ബി എ തുടങ്ങിയിട്ടാണ് ബി ബി എ തുടങ്ങിയത്. അതുപോലെ അപ്പൊ അത് എം സി എ ആണ് ഗുണം. ബി സി എ ബി സി എ തുടങ്ങിയത് പിന്നെ എം സി എ ഒക്കെ പോകുമ്പോ അതിനൊരു ഗ്രാജുവേഷൻ ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. അപ്പൊ എം സി എ ആണ് ലക്ഷ്യം. കുറച്ച് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കണമെങ്കിൽ ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എം സി എ ഒക്കെ പോയിക്കോളാം. കാരണം പിന്നെയും ഓപ്ഷൻ ഉണ്ട് മാറണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കാൻ. കാരണം ബി എസ് സി കഴിഞ്ഞാൽ പിന്നെ എം എസ് സിക്ക് പോവാം, ബി സി എ കഴിഞ്ഞാക്ക് എം എസ് സി ഫിസിക്സ് പോയില്ലേ. ഇപ്പോഴേ ബി സി എയിൽ കയറിയാൽ പിന്നെ എം സി എ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, അല്ലെങ്കിൽ എം ബി എ ഓപ്ഷനേ ഉള്ളൂ. കമ്പ്യൂട്ടർ സയൻസിൽ ബി സി എ പഠിച്ച ഒരാൾക്ക്, സയൻസിൽ ബി സി എ പഠിച്ച ഒരാൾക്ക് ആ വിഷയത്തിലെ ടെക്നോളജിയിൽ പോകണമെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് എം സി എ മാത്രം. അപ്പൊ ഇപ്പോഴേ തീരുമാനിച്ചു ഞാൻ ആ വഴിക്കാ പോണം. അതേസമയത്ത് ഫിസിക്സ് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്, ഫിസിക്സും മാത്സും ഇഷ്ടമുള്ള ഒരാള് ആ ഓപ്ഷൻ എടുത്തിട്ട് പിന്നെ ബി എസ് സി പഠിച്ചാല് നാളെ വേണമെങ്കിൽ വേറെ ഏത് വിഷയങ്ങളിലും പോവാം, ഫിസിക്സിനും പോവാം എം സി എക്കും പോവാം. അപ്പൊ വലിയ വഴിയിൽ പോകുന്നതാണ് ചെറുപ്പത്തിലെ ചെറിയ വഴിയിൽ പോകുന്നതിനേക്കാളും നല്ലത്. ഹൈവേ റൂട്ട് പിടിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ വഴി പോയാൽ പിന്നെ തിരിച്ച് ഹൈവേ റൂട്ടിലെത്തൂല. ഓക്കേ, അപ്പൊ അങ്ങനെയാ.
പിന്നെ എനിക്ക് പിന്നെ ഒരു സംശയം ഉണ്ട്, ലൈക്ക് ഇപ്പം ബിടെക് എന്നെ എടുക്കണം, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം, കാരണം അവിടെ കട്ട് ഓഫ് ഭയങ്കര ഹൈ അല്ലേ, പ്രത്യേകിച്ച് NIT കാലിക്കറ്റിലൊക്കെ 99% കിട്ടിയാലേ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇക്കൊല്ലം റിപ്പീറ്റ് ചെയ്യണോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ സാധാരണ ഈ റിപ്പീറ്റിനെതിരാ. അതിന് കാരണം എന്താ വെച്ചാല് ഓരോ കൊല്ലം കൂടുമ്പോഴും ആൾക്കാർ കൂടിക്കൊണ്ടേയിരിക്കും, നമ്പർ വൺ. നമ്പർ ടു, ഈ പഠിപ്പിക്കുന്ന റിപ്പീറ്റിന് പഠിപ്പിക്കുന്ന മാഷന്മാരൊക്കെ വലിയ മാഷന്മാരൊന്നും അല്ല, അവര് വേറെ പണിയൊന്നും കിട്ടാത്തോണ്ടാണ് ഈ ട്യൂഷൻ പണിയുന്നത്. വേറെ എന്തെങ്കിലും ചെറിയ പണി കിട്ടിയാൽ അവനത് വിട്ടുപോകും. ഇവർക്ക് ആ ഒരു പഠിപ്പിക്കുന്നതിൽ ഒരു ചാപ്റ്ററിൽ കുറച്ച്, പക്ഷെ ആ ചാപ്റ്റർ ഡീപ്പായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കും. അപ്പോ വലിയ ഗുണം ഒരു റിപ്പീറ്റിൽ ഉണ്ടായിട്ട് പലരെയും കണ്ടില്ല. ഇപ്പൊ ചിലപ്പോ ഞാൻ വിളിക്കുന്ന, എന്നെ വിളിക്കുന്ന, ഞാൻ സംസാരിക്കുന്ന, ഇന്ന് രാവിലെയും കൂടി ഒരു കുട്ടിയോട് സംസാരിച്ചു, തുടങ്ങിയ തന്നെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു, കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്ക് പോലും ഇപ്രാവശ്യം കിട്ടിയില്ല. പക്ഷെ അങ്ങനെ കിട്ടുന്ന ചിലരുണ്ട്. അതിപ്പം മെഡിക്കൽ സയൻസിൽ പോകുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നില്ല, കാരണം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ വില്ലേജിലായിരിക്കും ആ സമയത്ത് ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗൾഫിലായിരിക്കും, അവിടെ കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റയർ കേസുകളുണ്ട്. നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആണെങ്കിൽ ഫൈൻ, കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നോക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ പറയാം ആ ഒരു കൊല്ലം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനെ പിന്നെ കുറെ പൈസ ഉണ്ട്, ജീവിതത്തിൽ ഒരു കൊല്ലം നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇനിയും ഇഷ്ടംപോലെ ഉണ്ടല്ലോ ജീവിക്കാൻ കാലം. അപ്പൊ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ഒരാൾക്ക് പറ്റും. ഈ കോച്ചിങ് സെന്ററിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല ഇവരൊന്നും കിട്ടിപ്പോകുന്നത്. അപ്പൊ അതിനേക്കാളും എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും, ഇപ്പൊ ലേറ്റ് ആയി, അതല്ലെങ്കിൽ പല സ്ഥലത്തിന്റെയും പല സ്റ്റേറ്റിന്റെയും പല സ്ഥലത്തും NRI കോട്ടയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എവിടെ വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും. പല സ്ഥലത്തും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സീറ്റ് വേക്കന്റ് ആണ്. എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ഹോൾ ടിക്കറ്റ് കാണിച്ചാൽ തന്നെ അഡ്മിഷൻ കൊടുക്കും, അതിന് മാർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥ. അത്രയും പരിതാപകരമായ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ട് കേരളത്തിൽ. അത് സബ്ജക്റ്റിനല്ല പ്രാധാന്യം. അപ്പൊ നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി, ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിക്ക് MSc കിട്ടുന്നില്ല, ഫിസിക്സ് BSc കഴിഞ്ഞു MSc കിട്ടുന്നില്ല, ഞാൻ ഇടുക്കി പോവാൻ പറയും, അവിടെ ഗവൺമെന്റ് കോളേജിൽ അടക്കം കിട്ടും. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാം ഉണ്ട്. ഇപ്പം സ്പേസ് സയൻസ്, ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് നിന്നാണ്, സ്പേസ് സയൻസ് എന്ന് പറഞ്ഞിട്ട് MSc നടത്തുന്ന ഒരു കോളേജ് ഉണ്ട്. അവിടെ 15 സീറ്റ് ഉണ്ടെങ്കിൽ 4 പേരെ ചേരുന്നുള്ളൂ, കാരണം പല കോളേജിലും സീറ്റ് വേക്കന്റ് ആണ്, ഈ പറയുന്ന ഡിമാൻഡ് ഒന്നും ഇല്ല. ഇത് അഡ്വർടൈസ്മെന്റ് കൊണ്ടും ആൾക്കാരുടെ ഒരു ഒരു ഗുണം കൊണ്ട്. പിന്നെ NIT IIT പഠിച്ചാലേ നന്നാവുള്ളൂ, അത് കിട്ടി അവിടെ തന്നെ കിട്ടിയാലേ നന്നാവുള്ളൂ എന്ന് പറയുന്നൊക്കെ തെറ്റാണ്. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലത്ത് പഠിക്കുകയും ആ ബാക്കിയുള്ള സമയം ഇന്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തിന്റെ പല യൂണിവേഴ്സിറ്റികളിലുള്ള പല എക്സ്ട്രാ കോഴ്സുകൾ, MOOC കോഴ്സുകൾ ചെയ്യാം, മാസീവ് ഓപ്പൺ ഓൺലൈൻ പ്രോഗ്രാംസ് കോഴ്സസ്, അത് ഇഷ്ടംപോലെ ഉണ്ട് ലോകത്ത്. ഒരു ഒരു വെബ്സൈറ്റ് നോക്കിയാൽ, അപ്ലിക്കേഷൻ എഡക്സ് കോഴ്സറേ ഒക്കെ നോക്കി കഴിഞ്ഞാൽ 1000+ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ താല്പര്യമുള്ള വിഷയത്തിൽ അതിലൊക്കെ പാരലലി പഠിക്കാം. ഇപ്പൊ 4 കൊല്ലം ബിടെക് പഠിക്കുന്നതോട് ഓരോ മാസവും ഓരോ പ്രോഗ്രാം ഓരോ കോഴ്സ് ചെയ്താല് 48 കോഴ്സ് 50 കോഴ്സ് ചെയ്യാം. അതിനൊന്നിനും പൈസ കൊടുക്കണ്ട, പലതിനും പൈസ കൊടുക്കണ്ട. ഒരു 2 ആഴ്ച കൊണ്ട് തീർക്കാം, കാരണം അത് ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ടാണ് പഠിപ്പിക്കുക. അത്തരം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് ഗവൺമെന്റ് ജോലിക്കൊന്നും വിലയില്ല, പക്ഷെ അവനവൻ അറിവ് നേടി എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഒന്ന്, ഈ കോളേജിൽ പഠിപ്പിക്കുന്ന അതേ വിഷയം തന്നെ ഇതിനകത്ത് പോയിട്ട് പാരലലി ചെയ്യാം. അപ്പൊ നല്ല മാഷ് നല്ല കോളേജ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ മാറി, കമ്പ്യൂട്ടറിൽ നല്ല മാഷും നല്ല കോളേജും എപ്പോഴും അവൈലബിൾ. അപ്പൊ അത് പഠിച്ച് സർട്ടിഫിക്കറ്റ്, ചില യൂണിവേഴ്സിറ്റിയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പൈസ ചോദിക്കും. പഠിക്കാനോ പഠിപ്പിക്കാനോ കേൾക്കാനോ ക്ലാസ് ചെയ്യാനോ അസൈൻമെന്റ് ചെയ്യാനോ ഒന്നും പൈസ വേണ്ട അവർക്ക്. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു ഓതന്റിസിറ്റി വേണ്ടതുകൊണ്ട് അതിന് പൈസ ചോദിച്ചു. അങ്ങനെ ഒരു 50 സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങള് സാധാരണ NIT IIT BTech പാസ് അയാളെക്കാളും എനിക്ക് അറിവ് നേടാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ ഏത് ഹയർ സ്റ്റഡീസിനും എബ്രോഡിൽ പോകുമ്പോൾ ഫെലോഷിപ്പ് കിട്ടും.
അതുപോലെ അറിവിന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക നിങ്ങൾ എത്ര എക്സ്ട്രാ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന്, നമ്മളൊക്കെ ആദ്യം ചോദിക്കാം. ഇല്ല എന്നെ പഠിപ്പിച്ചതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇപ്പം നാസിഖ് നല്ല പേര് ഞാനിപ്പൊ ആദ്യം തന്നെ ഉപ്പൻ ഉപ്പൻ്റെ ഉപ്പയാണോ അതൊക്കെ ചോദിക്കുമ്പോ തന്നെ ആദ്യം പറഞ്ഞത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ ഒരാളെ അസസ് ചെയ്യും. ഒന്ന്, ഇയാള് സെൽഫിഷ് ആണ്. രണ്ട്, അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. നാളെ എന്റെ അടുത്തൊരു ജോലിക്ക് വന്നാൽ ഞാൻ അപ്പൊ ഇയാളെ എടുക്കൂല. കാരണം മനുഷ്യന് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്. ഞാൻ ആരാന്നൊന്നും അറിയണ്ട, എനിക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കി തരുന്ന കുക്ക് ഉണ്ടായാ മതി എന്ന് പറഞ്ഞാല്. ഇന്ന് രാവിലെ ഇട്ട ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കാണും. 40 മിനിറ്റ് വെറുതെ സംസാരിക്കുക, വെറുതെ സംസാരിക്കും. കാരണം ആ കുട്ടിയുടെ മെസ്സേജ് കാണുമ്പോ എനിക്കറിയാം. ആ മെസ്സേജിൽ എനിക്ക് ആദ്യം ചോദിച്ചത് ഞാൻ ലിങ്ക് ഉണ്ടാക്കി അയക്കണോ എന്നാണ്. അതേ സമയത്ത് ഇയാൾ എന്നോട് കാണണം എന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് മറുപടി അയക്കുന്നത്. ഞാൻ നിങ്ങളുടെ മനസ്സല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരാള്, ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടു, യാ ഞാൻ ഈ ഒരു ടോക്ക് കണ്ടു അത് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോ യു ആർ സ്പെൻഡിങ് ടൈം, യു വാണ്ട് ടു നോ ഹൂ ഈസ് ദിസ് പേഴ്സൺ എന്നുള്ളൊരു അറിവുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡാണ് ലോകത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ നോക്കുക. അങ്ങനെ അല്ലാത്തവരും നോക്കുന്നവരുണ്ടാവും, പക്ഷെ നമ്മളൊക്കെ ആദ്യം നോക്കുക. ഇത് കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, കറക്ഷന് വേണ്ടിട്ട് പറയാം. ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ രണ്ടാമതും അങ്ങോട്ട് മെസ്സേജുകൾ അയച്ച് സ്പീക്ക് നൗ എന്ന് പറഞ്ഞു. എപ്പോഴാന്ന് ചോദിച്ചു, ആർ യു ഫ്രീ ടുമാറോ ഫോർ എ മീറ്റിംഗ്? ഈ നാള എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. സ്പെസിഫിക് അല്ലാത്തൊരാൾ ഇന്ന സമയം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇയാൾ വൈഗ എന്ന അർത്ഥം, വളരെ സ്പെസിഫിക് അല്ല. ഓക്കെ, ഞാൻ ക്യാൻ സ്പീക്ക് എന്ന് 4:38 മെസ്സേജ് ഇട്ടാല് 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് I will set up a time to talk in a while. ആ ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ 2 മിനിറ്റാണ്. മനസ്സിലായോ? അത് ഇംഗ്ലീഷിന്റെ കുഴപ്പമാണോ? ഐ ആം കമ്മിങ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല വരും. ഞാൻ എല്ലാ 1000 മെസ്സേജ് കിട്ടും ഒരു ദിവസം. ആ മെസ്സേജിന്റെ ഇടയിലൂടെ വായിച്ച് നമ്മൾ ആൾക്കാരെ അപ്പൊ മനസ്സിലാക്കും. ഞാൻ എന്റെ കംപ്ലീറ്റ് ലിങ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈയും ഇല്ല. അത് കണ്ടു, ഞാൻ കണ്ടു, ഈ ലിങ്കുകളൊക്കെ കണ്ടു എന്ന് പറയണ്ടേ? ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ഗുഡ് ആഫ്റ്റർനൂൺ സർ, എന്റെ വീഡിയോ കേട്ട ഒരാളും എന്നെ സാർ എന്ന് വിളിക്കില്ല. കാരണം ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഡോക്ടർ ടി പി എസ് വിളിക്കാവൂ എന്ന് പറയുന്നത്. ഐ സോ എ വീഡിയോ ഓഫ് യുവർ സെഷൻ ഓൺ യൂട്യൂബ് ആൻഡ് ഹാവ് ഗോട്ട് എ ഫ്യൂ ക്വറീസ്. അതിൽ കമന്റ് ചെയ്തിരുന്നോ? ഏതൊരു സാധനവും കാണുമ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിട്ട് എണീറ്റ് പോകുന്ന ഒരാളുടെ സ്വഭാവവും ഭക്ഷണം നന്നായി എന്ന് ഉണ്ടാക്കുന്ന ഒരാളോട് പറയുന്ന സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എന്നാ ശരി പോട്ടെ എന്നിട്ട് പോയാലോ? അല്ല, ഭക്ഷണം നന്നായി, മോശമാണെങ്കിലും നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാലോ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് കിട്ടുമ്പോ ആദ്യം നോക്കുക ഈ വ്യക്തി ആരാന്ന് പോലും എഴുതിയിട്ടില്ല. സാധാരണ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോ ആദ്യം എന്താ എഴുതുക? ആ ഇൻട്രൊഡക്ഷൻ ഇല്ല. ഞാൻ ഇന്ന ആളാണ്, ഇന്നടുത്തുനിന്നാണ്, ഞാൻ ഇന്നത് കണ്ടിട്ടാണ് വിളിക്കുന്നത്, അതൊന്നുമില്ല. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു കോൺടാക്ട് യു പേഴ്സണലി? അപ്പൊ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ ഞാൻ കുറെ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക ഈ ഒരു മീറ്റിങ്ങിന് എത്ര റുപ്യ തരുന്നല്ലേ ചോദിക്കുക. നമ്മളിത് കച്ചവടമല്ലല്ലോ, നമ്മൾ റിട്ടയർമെന്റിന് ശേഷം മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഫ്രീ പണിയായത്. മനസ്സിലായോ? അപ്പൊ സാധാരണ അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രതീക്ഷിക്കുക കുറച്ച് മനുഷ്യത്വമാണ്, അത് ആ ഇതിലൊന്നുമില്ല.
അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും വിചാരിച്ചാൽ, നിങ്ങൾ എന്ത് സബ്ജക്ട് പഠിച്ചിട്ടും കാര്യം, ഗവൺമെന്റ് ജോലിക്ക് പറ്റുമായിരിക്കും, കാരണം അവിടെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ സാധാരണ പ്രൈവറ്റിലൊക്കെ നോക്കുക എന്താ വെച്ചാല് എബ്രോഡിലൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുക. ഇതിന് എറ്റിക്വിറ്റി എന്നാ പറയാ, കമ്മ്യൂണിക്കേഷൻ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് നോക്കും എത്ര ഫാസ്റ്റാണ്. സ്കൂളിൽ പഠിക്കുന്ന പോലെ അല്ല, പ്രൊഫഷണലി പഠിക്കും. ഇതൊന്നും നിങ്ങൾ കോളേജിൽ പഠിക്കില്ല, ഇതൊന്നും ഇല്ലെങ്കിലും എം സി എയും ബി സി എയും ബി ടെക് പോലൊക്കെ പാസ്സാവാം. പക്ഷെ ഒരു ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടും റിപ്പീറ്റ് ചെയ്യും ഇന്റർവ്യൂ സ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കേരളത്തിൽ കുറെ ജീവിക്കുന്നവരുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർവ്യൂ സ്കിൽ, ബാങ്ക് കോച്ചിങ്, ഇവരൊന്നും ജീവിതത്തിൽ ഇതുവരെ പണി കിട്ടാത്തവരാണ്. അവർക്ക് ബാങ്കിൽ പണി കിട്ടിയ അവർ ഈ പണിക്ക് നടക്കുമോ? നടക്കൂലല്ലോ. അതുകൊണ്ട് ഇത്തരം പ്രൈവറ്റ് കോഴ്സുകൾക്കൊന്നും വിലയില്ല. അപ്പൊ ഇത് ഈ ചെയ്യുന്നത് ചെയ്യേണ്ടത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന കാലങ്ങളില്, ഇപ്പൊ ഈ ഒരു ആവശ്യത്തിന് അഡ്മിഷന് വേണ്ടിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാലും ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഡോക്ടർ ടി പി എസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കാണും. പാകിസ്ഥാൻ ഡോക്ടർ ടി പി എസ് നടിക്കാം, 13 വയസ്സുള്ള കുട്ടിയടക്കം എന്നെ ഇന്റർവ്യൂ ചെയ്യും. ഒരു ചെറിയൊരു ഷോപ്പില് ടൈലറിംഗ് മെഷീൻ വെച്ച് ടൈലറിംഗ് പഠിക്കുന്ന ഒരാൾ കൂടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവർക്ക് ലോഗ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം. മനസ്സിലായോ? അപ്പൊ അതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളെ ഈ നമ്പറില് മുകളിൽ നോക്കുമ്പോ പേരുണ്ടാവും, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മള് പിന്നെ അതിലും NAAJIH നാജിഹ് എന്നുള്ള പേര് ഞാൻ കണ്ടുപിടിച്ചു. ആ പേര് വെച്ചിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഇത് എപ്പോഴാണോ ഇയാൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇന്ന് സംസാരിച്ചത്, 2024 June 21 അടുത്ത കൊല്ലം ഈ ദിവസം നാജീന എന്റെ മെസ്സേജ് കിട്ടും, കഴിഞ്ഞ വർഷം ഈ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ഇതൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞിട്ടൊരു കോഴ്സിൽ ചേർന്നു, അത് കഴിഞ്ഞാൽ എന്താവും, ആ അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മൾ പറഞ്ഞ വഴിയാണോ പോയത്, എന്തായി എന്നൊക്കെ പഠിക്കാൻ. ഇത് പറയുന്നത് you should have all the qualities to get into, adana importance avashyam adinte vaathile thatte ya introduce cheyande next start adu eppalum eppalum angane appo idakku vachu nammal assess ee nammalokka parayya new gen talamurende oru ethu valiya oru shaavaana itharathilla manushika moolyangal onnu illandai pogu adu adu endu kondaa anchale avarku idonu ee joli onnu illengilum jeevikkanulla vagappund already ippo oru joliyum kittittillengilum ഉറപ്പായിട്ടും കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ അടുത്ത ജനറേഷന് വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഫാദറും ഗ്രാൻഡ് ഫാദറും കുറെ ഉണ്ടാക്കി വെച്ച് ആ സുഖത്തിൽ ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. അറിവ് നേടാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നും അല്ലല്ലോ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക, നമ്പർ വൺ. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇംഗ്ലീഷും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സംഭവങ്ങൾ ഉണ്ട്, അത് ചെയ്യണം. അതൊക്കെയാണ്. ഉപ്പുപ്പന്റെ പേരെന്താ? കുഞ്ഞബ്ദുള്ള. എന്തായിരുന്നു സബ്ജക്ട് അങ്ങയുടെ? ഇപ്പൊ മോം വിചാരിക്കണ്ടാവും ഇത് എന്റെ കാര്യമല്ല, പിന്നെ എന്തിനാ ചോദിക്കണത്? മനസ്സിലായോ? അങ്ങനെയല്ല, തുടക്കത്തിന് ഞാൻ എന്താ പറയാ, കാലിലെ കിടക്കാന്ന് പറഞ്ഞ സാറിന്റെ സമയം വേസ്റ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിട്ട്. അല്ല, ജീവിതത്തില് സമയം എല്ലാ സമയവും വേസ്റ്റ് ആണ്, അവസാനം എന്തായാലും ചത്തുവില്ല. സ്വാഭാവികമായിട്ട് പിന്നെ ഒരു ബിസി ആളുകൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പൊ രാവിലത്തെ ഇന്റർവ്യൂ കഴിഞ്ഞത്, അത് ഇന്റർവ്യൂ കഴിയല് മാത്രല്ല, നിങ്ങൾ എന്റെ വീഡിയോ കാണണെങ്കില് ആ വീഡിയോ ഇപ്പൊ ഇന്ന് രാവിലെ സംസാരിച്ച മോള് പറഞ്ഞത് എന്റെ മുഖം കാണിക്കണ്ട, എന്റെ ഉപ്പ ഉമ്മയൊക്കെ വന്ന് എന്നോട് സംസാരിച്ചു, അവരുടെ ഒന്നും ഭാഗം വേണ്ട, അതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിടുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു ഒരു മണിക്കൂറിന്റെ വീഡിയോ എന്റെ മോളിൽ ഞാൻ 3 മണിക്കൂറും 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അത് യൂട്യൂബിൽ ഇടുന്നത്.
മനസ്സിലായോ? അപ്പൊ അതിലൊരു കമന്റ് കിട്ടുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അത് കേട്ടിട്ട് ഒരാൾ വിളിച്ചു എന്ന് പറയുമ്പോ സന്തോഷമുണ്ട്. പക്ഷെ അത് അതാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത്. അങ്ങയുടെ എന്തായിരുന്നു കുഞ്ഞബ്ദുള്ളന്റെ സബ്ജക്ട് എന്തായിരുന്നു? ഞാൻ ബിഎസ്സി സുവോളജി. ഓക്കെ, ബിഎഡ് സുവോളജി. എവിടെ പഠിച്ചത്? ബിഎസ്സി സുവോളജി ഫറൂഖ് കോളേജ് കോഴിക്കോട്. ഫറൂഖ് കോളേജ് ഇല്ലേ? പിന്നെ ബിഎഡോ? ബിഎഡോ അവിടെ തന്നെ ഫറൂഖ് ട്രെയിനിങ് കോളേജ്. ഓക്കെ, പിന്നെ കഴിഞ്ഞ ഒരു പി ജി ചെയ്തു. അതേതാ വിഷയം? അത് ഇംഗ്ലീഷ്. കേരള യൂണിവേഴ്സിറ്റിന്ന് പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി. പക്ഷെ അപ്പൊ പരീക്ഷ എഴുതാനായില്ല, മക്കളുടെ പരീക്ഷ ഉണ്ട്. പിന്നെ ഞാൻ കൊറേ ബി എഡ് കോളേജിലൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. ഞാനും കണ്ടു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ നസീമ എഡ്യൂക്കേഷന്റെ ഹെഡും കൂടെ ഒരു അഡാപ്റ്റീവ് ലേണിംഗ് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. നമ്പ്യാർ സാറുണ്ട് ബി എഡിന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്നത് കോഴിക്കോട്. ബാലകൃഷ്ണൻ നമ്പ്യാർ, ഞാനൊക്കെ കൊറേ കൂടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ബി എഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ബാലകൃഷ്ണൻ നമ്പ്യാരെ അറിയണം. കോഴിക്കോട് സൈക്കോളജിസ്റ്റ് അല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ കൂടെ കൊറേ ക്ലാസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടറായിരുന്നു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയില് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോടുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ബാലുശ്ശേരിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ. അവിടെ ഒരു യാഗം നടന്നിട്ടുണ്ട് പണ്ട് രാജേഷ്, അപ്പൊ അതിനു വേണ്ടിട്ട് വന്നു. ഇവിടെ കുറെ യാഗം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ ഉണ്ട്. അതെ, പിന്നെ അവിടെ പണ്ട് പയ്യന്നൂരിൽ ഒരു പീരങ്കി നമ്പീശ് എന്നിട്ട് ഒരാളുണ്ടായിരുന്നു. അയാളുടെ മകള് ബാലുശ്ശേരിയാ താമസിച്ചത്. അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ കോഴിക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ട്. അതിൽ പണ്ട് ബ്രിട്ടീഷുകാരടുത്ത് പീരങ്കിന്റെ മുമ്പിൽ നിന്നിട്ടുള്ള കൊണ്ട് കിട്ടിയ പേരാണ് പീരങ്കി നമ്പീശ്. കോഴിക്കോട് മൈതാനത്തിലായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നേരെ മുമ്പിൽ പീരങ്കി വന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ വെച്ചോളാൻ പറഞ്ഞു, വെടിവെക്കാൻ പറഞ്ഞു നിന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പയ്യന്നൂരാണ് പഠിച്ചതൊക്കെ. ഞാൻ നടുവില് തളിപ്പറമ്പെന്ന് കുറച്ചുള്ളിലേക്ക്, കുടിയാൻമല ആലക്കോട് എന്നൊക്കെ പറയുന്ന കുടിയേറ്റ പ്രദേശത്തിലാണ്. തളിപ്പറമ്പ് സർ സൈദ് കോളേജിലൊക്കെയാണ് എന്റെ ബാക്കി എല്ലാരും പഠിച്ചു. പക്ഷെ ഞാൻ പഠിച്ച പയ്യന്നൂർ കോളേജിലാണ്. ദേവഗിരി കോളേജില് എം എസ് സി തുടങ്ങി, പിന്നെ പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് എം എസ് സി മാത്തമാറ്റിക്സ് ആയിരുന്നു. ഇപ്പോ മിക്കവാറും ക്ലാസ്സുകൾ എടുക്കാൻ ആരെങ്കിലും വിളിച്ചാൽ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കും. ബാക്കി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഗൈഡൻസ് പിന്നെ അത്തരം കുറെ പ്രോഗ്രാമുകളാണ്. അല്ല, നമുക്ക് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ളതും അത്തരം കുറെ കുട്ടികളും പല സ്ഥലത്തും എത്തിക്കുമ്പോ നാളെ ഈ മോൻ എവിടെയെങ്കിലൊക്കെ എത്തി എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് എന്താണ് പറഞ്ഞത്? ഉമ്മയാണോ? ഉമ്മ കേക്കുന്നുണ്ട്. കണ്ടു ഞാൻ. ഇവര് ഞാനിപ്പോ ഇന്ന് വന്നതാ ഇവിടെ. പറഞ്ഞു. അപ്പോ ഇവന് ഉമ്മയായിട്ടാണ്. പിന്നെ ഫാദർ എബ്രോഡാണ്. എവിടെയാ? ഞാൻ കൊറേ പ്രാവശ്യം പോയി ക്ലാസ് എടുത്തിട്ടുള്ള സ്ഥലമാണ് ബഹ്റിൻ. അവിടുത്തെ മലയാളി സമാജം ബഹ്റിൻ ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്കണം. അവിടെ മൂപ്പർക്ക് ഈ വീഡിയോ കിട്ടിയിട്ട് ഇവരെ അയച്ചു കൊടുത്ത് ആയിരിക്കും. കാരണം എന്നെ അറിയുന്നവര് മിക്കവാറും കേരളത്തിലുള്ളവരല്ല, ഗൾഫിലുള്ളവരാ. റേഡിയോയിലും പേപ്പറിലും ന്യൂസിലും പ്രോഗ്രാമുകളിലും ദുബായിലും അബുദാബി സൗദി അറേബ്യ കുവൈത്ത് ബഹ്റിൻ ഒമാൻ ദോഹ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും പോയിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. സർവീസിലുള്ളപ്പോ തന്നെയാണ് ഇതൊക്കെ. അല്ല, ഞാൻ റിട്ടയർമെന്റ് 2000, ഞാനിപ്പോ റിട്ടയർ ആയിട്ട് 14 കൊല്ലായി. ഏർലി റിട്ടയർമെന്റ്, മിനിമം 20 വർഷം കഴിയുമ്പോ പെൻഷൻ കിട്ടുമ്പോ വിട്ടതാണ്. അതിനു മുമ്പാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നത് സർവീസിലുള്ളപ്പോ. അപ്പൊ ഉമ്മക്ക് എന്താ ചോദിക്കാനുള്ള പറ? ഉമ്മ എന്തോ ചോദിക്കണ്ട്? വീഡിയോ. അല്ല, അത് ഹൈഡ് ചെയ്യേണ്ടതൊക്കെ ഹൈഡ് ചെയ്യും.
ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ അത് കാണിക്കൂല. അത് ഞാൻ നല്ലോണം വാക്ക് പറഞ്ഞു, ഉമ്മ പറയുന്ന ഞാൻ കൊടുക്കാനുള്ള ഡോസ് നല്ലോണം കൊടുക്കും. ഒരാള് ഒരു പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കുമ്പോഴോ വർത്താനം പറയുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ കൃത്യമായിട്ട് അവരെ പിടിക്കുന്നു. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, സൈക്കോളജി പഠിച്ച ആളാണ്, എം എസ് ഇൻ സൈക്കോളജിയാണ്. അപ്പൊ 1000 പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോ അതിൽ 4 ആളെ പിടിച്ചിട്ട് വഴക്കു പറയാം ആദ്യം. അപ്പൊ ഈ സ്കൂളിലൊക്കെ പോയപ്പോ പ്രിൻസിപ്പൾമാർ ചോദിക്കും, ഈ 4 ആളാണ് ഏറ്റവും ഉപദ്രവം, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത്? നിങ്ങൾ ഒരു കൊല്ലം നോക്കുന്നത് നമ്മള് 10 മിനിറ്റ് നോക്കിയാൽ കണ്ടുപിടിക്കും അവരെ പെട്ടെന്ന്. അവിടെ ഉപ്പ അവിടെ കഷ്ടപ്പെടാ, എങ്ങനെയുണ്ട്, ഏതാ കോഴ്സ് ചേർത്തണ്ടെന്നൊക്കെ ഉള്ളത്. കുറച്ചും കൂടി ഇങ്ങോട്ട് വാ, എനിക്ക് കാണട്ടെ, പേടിക്കില്ല, ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിക്കോളാം, കുറച്ച് പണിയെടുക്കണമെന്നേ ഉള്ളൂ. അല്ല ഉപ്പ അവിടെ എങ്ങനെയാണ്, ഏത് കോഴ്സിനാണ് ചേർത്തേണ്ടതെന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഷ്ടപ്പെട്ടോണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഗെയിം കളിച്ച് എങ്ങനെ ഗെയിമിൽ എങ്ങനെ എക്സ്പേർട്ട് ആവാന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗെയിം നല്ലതാണ്, പക്ഷെ കൃത്യമായിട്ട് നിഷ്ഠ വെച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ. ബോർഡ് ഗെയിം ഇതൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡിന് നല്ലതാണ്, പക്ഷെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പൊ മോന് മാത്തമാറ്റിക്സ് ഇഷ്ടം എന്ന് പറഞ്ഞു, രാവിലെ ഞാൻ മാത്തമാറ്റിക്സ് സംസാരിച്ച മോക്കും മാത്തമാറ്റിക്സ് ഇഷ്ടം. പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്, ഈ ഗെയിമിങ്ങിന്റെ മനസ്സ് എങ്ങനെയാണ് മാത്തമാറ്റിക്സ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി അറിയണം. ഞാൻ ഗെയിം കളിക്കാത്ത ഒരാളാണ്, കാരണം എന്റെ ഗെയിം മാത്തമാറ്റിക്സ് ആണ്. ഇത് ഓൺലൈൻ ഗെയിമിംഗ് ആണ്, ചിലപ്പോ ഞാൻ വിളിക്കുമ്പോഴൊന്നും അവൻ വരാൻ പറ്റില്ല. അതിന്റെ സീരിയസ്നെസ് ഇപ്പം ഈ ഉണ്ടാക്കി ഗെയിം ഉണ്ടാക്കിയെന്ന ആൾക്കാരൊന്നും കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന സബ്ജക്ട് 30 കൊല്ലം മുമ്പ് തുടങ്ങിയ ആളാണ്. അത് പറ്റൂല, കാരണം എന്ന് വെച്ചാല് ഈ കാണുന്ന ഗെയിമുകൾ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് ഗെയിമിംഗ് ഉണ്ടാക്കുന്ന പ്രൈവറ്റ് സോഫ്റ്റ്വെയർ അല്ല, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മിലിറ്ററി ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ പ്രൈവറ്റ് ആയിട്ട് കാണുന്ന മിക്കവാറും ഗെയിമുകളുടെ പരിപാടികളൊക്കെ. ഇപ്പം വണ്ടി ഓടിച്ചിട്ട് ഓടിക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നൊക്കെ മിലിറ്ററിക്ക് ഉണ്ടാക്കിയത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അവിടുത്തെ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഭാഗമായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു പണിയാണ് ഈ ബാക്കിയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെത്തൂല, അല്ല ഒറ്റക്കല്ല അങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് എക്സ്പെൻസ് ആണ്. ആ എക്സ്പെൻസ് ഒന്നും ഗെയിമിംഗ് സോഫ്റ്റ്വെയർ വിറ്റിട്ട് ആരും ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊക്കെ 85 ഹോങ്കോങ് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഗെയിം സോഫ്റ്റ്വെയർസ് അന്ന് CD ആണ്, CD ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു, CD അടക്കം. നമ്മളൊക്കെ അത് വലിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട്, കാരണം വെച്ചാൽ അത് മാറ്റി നമുക്ക് ആവശ്യമുള്ള അതിനകത്ത് എഴുതാലോ വെച്ചിട്ട് റീറൈറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെയാ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം, പിന്നെ മനസ്സിലായത് ഇതൊക്കെ പല അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എഴുതിയിട്ടുള്ളത് യൂസ്ഫുൾ അല്ലാന്ന് കാണുമ്പോ വെറുതെ കൊടുക്കുന്നതാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും PC പഠിച്ചിട്ട് കാര്യം. പിന്നെ ഗെയിം കളിച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം പാസ് നല്ലതാണ്, എല്ലാ ടൈം പാസും വേണം, പക്ഷെ വയറ് വിശന്നിട്ടാക്ക് ടൈം പാസ് പറ്റൂലല്ലോ. ഇപ്പൊ ട്രെയിനിൽ ടൈം പാസ് എന്നിട്ട് ഭക്ഷണം വെക്കുന്ന ഒരാള് വിശക്കുന്നവൻ അത് മേടിച്ച് കഴിക്കാറില്ലല്ലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ അത് മേടിക്കും. അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ എത്ര മക്കളാ ഉള്ളത്? 3 പേര്. ഇളം മൂത്തത്? ബാക്കിയുള്ള രണ്ടാം സ്ഥലം 10th. പിന്നെ ചെറുതാണ്, 3 വയസ്സ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ബഹ്റൈനിൽ? ഹസ്ബൻഡ് അവിടെ IT ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഒരു IT ഡിപ്പാർട്ട്മെന്റ്. ഹാർഡ്വെയർ. ഇപ്പൊ കുറച്ച് ഹാർഡ്വെയർ പഠിച്ചാലേ, BCA പഠിച്ചാൽ ഹാർഡ്വെയർ അറിയില്ല, ഇലക്ട്രോണിക്സ് പഠിച്ചാലേ ഹാർഡ്വെയർ ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യാം, വീട്ടിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന തൊട്ടടുത്തുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജില് കമ്പ്യൂട്ടർ സയൻസ് IT എന്നുള്ളതിനേക്കാളും കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ മാറാം. കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് കേപ്പ് കോപ്പറേറ്റീവിന്റെ കോളേജ്
ഞാൻ കുറെ പ്രാവശ്യം വന്നിട്ടുള്ള കോളേജാണ് കേപ്പ്. അതൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നത്. അതെ, കേപ്പ് വടകര കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. വടകര നവോദയയില് വന്നിട്ടുണ്ട്, കേപ്പില് വന്നിട്ടുണ്ട്, പിന്നെ ഗോകുലത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. വടകര കുറെ ദിവസങ്ങൾ താമസിച്ച സ്ഥലമാണ്. ഗോകുലം ഗോപാലിന്റെ ഹോട്ടലുണ്ട്, അവിടെ താമസിക്കാറ്. എന്റെ തൊട്ടടുത്ത് കുറെ മസാല ദോശ കിട്ടുന്ന ഒരു ഷോപ്പ്. വടകര ഞാൻ കുറെ, ഞാൻ പറഞ്ഞ 5 കൊല്ലം പ്രിൻസിപ്പളായിട്ട് എന്റെ അടുത്ത് തന്നെയാണ് വടകര. അല്ല, അത് അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ അതിന് മുമ്പ് പറഞ്ഞു 50 കോഴ്സ് എങ്കിലും ചെയ്തു തീർന്നിട്ടില്ലെങ്കിൽ, ഇപ്പൊ 5 കൊല്ലം പഠിക്കണം, 4 കൊല്ലം പഠിക്കണം, ഓരോ മാസവും ഓരോ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ 100 പേര് പഠിച്ചിട്ട് ഇറങ്ങുന്ന കോളേജിൽ നിന്ന് 4 പേർക്ക് പോലും ജോലി കിട്ടുന്നില്ല. 300,000 എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നുണ്ട് ബിടെക് പഠിച്ചിട്ട്, അതിന് പലർക്കും ജോലി കിട്ടുന്നില്ല. സിവില്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഏത് കോർ എഞ്ചിനീയറിംഗ് പഠിച്ചാലും 4 കൊല്ലം കഴിഞ്ഞ് അവർ കമ്പ്യൂട്ടർ സയൻസിലേക്കാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ എബ്രോഡിൽ പോകും. അത് നല്ല കോളേജിൽ പോകണമെങ്കിൽ മിനിമം 1 കോടി ഉറുപ്പെങ്കിലും, ഏറ്റവും മോശം കോളേജിൽ അമേരിക്കയിൽ പോകണമെങ്കിൽ മിനിമം 40 ലക്ഷം ഉറുപ്പെങ്കിലും. പിന്നെ മിക്കവാറും ലണ്ടനിലൊക്കെ പോകുന്നവർ 2 കൊല്ലം പഠിക്കാനും 2 കൊല്ലം പണിയെടുത്താലും അത് തിരിച്ചു വീട്ടാൻ വേണ്ടിയിട്ട് 25 ലക്ഷം ചെലവാക്കിയിട്ടപ്പോൾ. കാനഡയിൽ പോകണമെങ്കിൽ അതിനേക്കാളും ചെലവാണ്, പക്ഷെ ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടിയിട്ടും PR കിട്ടാനൊക്കെ പറ്റും. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് ഫെലോഷിപ്പ് ഒക്കെ കിട്ടി നല്ല അഡ്മിഷൻ കിട്ടണമെങ്കിൽ 1 ഇംഗ്ലീഷ് നന്നാവണം, 2 GRE എന്ന് പറയുന്ന എക്സാം, ഗേറ്റ് എന്ന് പറയുന്ന എക്സാം ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി കിട്ടണമെങ്കിൽ, ഇതൊക്കെ പഠിക്കണമെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ലോജിക്കൽ റീസണിങ് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇതൊക്കെ നല്ലപോലെ അറിയണമെങ്കിൽ നല്ലപോലെ മെനക്കണം. അതല്ലെങ്കിൽ കുറേ പേര് പാസ്സായ പോലെ പാസ്സായ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവും, എവിടെയും ജോലി. അത് ഇപ്പൊ നമ്മളൊക്കെ കുറേ പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരാളെയും കൊള്ളില്ല എന്നൊന്ന് തള്ളിക്കളഞ്ഞു. 300 പേരൊക്കെ ഇന്റർവ്യൂവിന് വന്നതില് 75 പേര് IITക്കാരാണ്. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു വിട്ടു, ആരെയും എടുക്കാൻ കൊള്ളില്ല. കാരണം നമുക്ക് പണിയറിയാത്ത ചെയ്യാത്ത ഒരാൾ കിട്ടിയാല് ഭയങ്കര ബുദ്ധിമുട്ടാവരൊക്കെ, മനസ്സിലായോ? അതിനേക്കാളും ഭേദം ആ ഒരു പ്രോജക്റ്റ് വേണ്ടാന്നൊക്കലാം. അതേ സമയത്ത് ബിടെക് കഴിഞ്ഞ സമയത്ത് 30-40 കമ്പനികളിൽ ജോലി കിട്ടിയിട്ടുള്ള എന്റെ സ്റ്റുഡൻസും, 30 കമ്പനികൾ പറയുന്ന ശമ്പളം എന്ന് മാത്രല്ല, അവർക്ക് ഹൈദരാബാദിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ഹോൾ പ്രോജക്റ്റ് മൈസൂരിന്നോ ബാംഗ്ലൂരിന്നോ ഹൈദരാബാദിലേക്ക് മാറ്റും. അവരുടെ മാനേജർമാരെ അടക്കം അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും ഈ ഒരാളെടുക്കാൻ വേണ്ടി. അത്രയും ഡിമാൻഡും അറിവും അത് അങ്ങനെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഞാൻ 4 കൊല്ലം. അവർ ചെയ്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴാണ് അവർക്ക് ഡിമാൻഡ് വരും. പിന്നെ ഞാനിപ്പം ഹാർഡ്വെയർ എനിക്ക് കുറച്ചൊക്കെ അറിയാം, ലൈക്ക് ഐ മീൻ ഒരു ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ അബിലിറ്റീസ് ഒക്കെ എനിക്കുണ്ട്. VHDL എന്ന് പറഞ്ഞാൽ എന്താ? ഓ VHDL, സോറി, VHDL എന്ന് പറഞ്ഞാൽ എന്താ? VHDL ഇലക്ട്രോണിക്സിലെ ഹാർഡ്വെയർ പ്രോഗ്രാമിംഗിൽ ഉള്ള സമയത്ത് നമ്മൾ അറിയേണ്ടത് കുറെ, ഇതിന്റെ ഈ ചെയ്യാൻ അറിയുന്ന ഒറ്റ കാര്യമില്ല. അത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എവിടെയൊക്കെ ഇതിന്റെ കോഴ്സുകൾ ഉണ്ട്, ആരെങ്കിലും സർട്ടിഫൈ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നല്ലതാണ്. ഇപ്പൊ പലരും ചെയ്യാൻ പറ്റും, പക്ഷെ എന്ത് പറ്റും എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന അതേ സംഭവം വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഓ ഇത് വേറെ ആൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ഹാർഡ്വെയർ അറിയാന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്, ഹാർഡ്വെയറില് നമ്മൾ കൃത്യമായിട്ട് VHDL അറിയണം. വെരി ഹൈ സ്പീഡ് VHDL നമ്മള് വെരി ഹൈ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ചിപ്പിൽ ഓറിയന്റ് ചെയ്യുമ്പോഴാണ് ഹാർഡ്വെയർ അറിയുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പരിപാടികൾ നല്ല ഡിമാൻഡുള്ള സമയം ഉണ്ടായിരുന്നു. അത് എപ്പോഴാന്ന് വെച്ചാല് ഹാർഡ്വെയർ അറിയിപ്പോ ഹാർഡ്വെയറിൽ പ്രോഗ്രാമിംഗ് കൂടി അറിയാം. VHSIC എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്,
VHSIC. നമ്മളൊക്കെ നമ്മുടെ ഓഫീസിൽ അതിന് തന്നെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു. കാരണം വെച്ചാല് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട്. VLSI എന്ന് കേട്ടില്ല, VLSI കേട്ടിട്ടുണ്ടാ? VLSI എന്ന് കേട്ടിട്ടുണ്ടാ? ഹാർഡ്വെയറിൽ അറിയുന്ന പറയുമ്പോ ഇതൊക്കെയാ നമ്മൾ ചോദിക്കുക. VLSI പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാല് ഒരേ സംഭവം കംപ്ലീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് കുറെ പ്രാവശ്യം ചെയ്യുമ്പോ എനിക്ക് അതിന് വേണ്ടി തന്നെ ഹാർഡ്വെയർ ഉണ്ടാക്കാൻ പറ്റും. അതിന് VLSI എന്നാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതാണ് ഉപയോഗിക്കുക, VLSI. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ തിയറിയും കൂടി പഠിക്കണം. അതില് ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ അതിപ്പോ ചിലപ്പോ കോഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടായെന്ന് വരില്ല. IT പഠിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, ഹാർഡ്വെയറിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഓരോ ടെക്നിക്കൽ ടേമും തപ്പി കണ്ടുപിടിച്ച് അതിൽ ലോകത്തിൽ എന്തൊക്കെയാണ് കോഴ്സ് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് പഠിക്കുമ്പോഴാണ് എനിക്ക് അറിയാം എന്ന് പറയും. അഡ്വൈസ് കൊടുക്കണം. ഇതിപ്പോ ചെലപ്പം ഇപ്പൊ ഗെയിം തുടങ്ങിയിട്ട് ഇപ്പൊ ഫ്രീ ടൈം ആണല്ലോ ഇപ്പൊ, അത് കാരണം കുറച്ച് ടൈമിംഗ് കൂടുതലാണ്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ. ഏറ്റവും ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവം അഡ്വൈസ് ആയിരിക്കും, പക്ഷെ ഉമ്മ ചെയ്യേണ്ടതെന്ന് വെച്ചാല് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ രാത്രി കിടക്കുമ്പോ ഒരു 3 ലിറ്റർ വെള്ളം കുടിച്ച് കിടക്കുക, എന്നിട്ട് രാവിലെ എന്തായാലും എഴുന്നേക്കേണ്ടി വരുമല്ലോ, പിന്നെ കിടക്കാണ്ടിരിക്കുക. നമ്പർ 1. നമ്പർ 2, രാവിലെ എഴുന്നേറ്റ സമയം മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓരോ അരമണിക്കൂറും എന്താ ചെയ്തതെന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. അത് അക്കൗണ്ടിങ് ആണ്. ഞാൻ എന്താ ചെയ്തത് എന്ന് നമ്മൾ എഴുതുമ്പോ അതൊരു അക്കൗണ്ട് ആയിട്ട് മാറും. അപ്പൊ മനസ്സിലാവും നമ്മള് ഷോ എത്ര സമയാ വെറുതെ കളഞ്ഞത്. ആ അക്കൗണ്ട് ഇല്ലാത്തതാണ് ജീവിതത്തിൽ, അക്കൗണ്ട് ഇല്ലാത്തതാണ് നമ്മുടെ നഷ്ടം. ഇപ്പൊ എന്താണ് കഴിഞ്ഞ ഒരു മാസം ചെയ്തത്, 2 ദിവസം എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഒന്നും ചെയ്തില്ല എന്ന് തോന്നുമ്പോ വെറുതെ തിന്നിട്ട് കുറെ ഭക്ഷണം വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞു. അത് ലോകത്തിന്റെ തന്നെ നഷ്ടമാണ്. നമ്മുടെയൊക്കെ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടം മാത്രമല്ല, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാതെ നമ്മുടെ ജീവിതം നശിപ്പിക്കുമ്പോ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഉണ്ടാക്കി തന്നതല്ലേ കഴിക്കണേ. അത് മാറണം. ആ ഒരു സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ പൈസ ചെലവാക്കുന്നതിന് അക്കൗണ്ട് ഇല്ലെങ്കിൽ വെറുതെ ചെലവായി പോകുന്നത്. സമയമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യം. അപ്പൊ അത് കൃത്യമായിട്ട് അത് കണ്ടിട്ട് വേണം അടുത്ത 2 മക്കളും പഠിക്കാൻ. അപ്പൊ സമയം കൃത്യമായിട്ട് ചെലവഴിക്കണെങ്കിൽ ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല, അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവും, അങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും. വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ഇന്റർനെറ്റ് ഉപയോഗിക്കുക, പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, എല്ലാ ദിവസവും ഒരു ടാർഗറ്റ് വെക്കുക. ഞാൻ ഇന്ന് 2024 June 21 2024 July 21 ആകുമ്പോഴത്തേക്കും ഇന്ന സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അടുത്ത 3 മാസം കഴിയുമ്പോഴത്തേക്കും ഇത്ര കോഴ്സുകൾ ഞാൻ ചെയ്തു. അത് എവിടെ ചേരുന്നു, എന്ത് പഠിക്കുന്നു എന്നൊക്കെ ഉള്ളതൊന്നും വലിയ ബാധകല്ല. പക്ഷേ ഇതിനൊക്കെ ഒരു തെളിവാണ്ട് ഈ കോഴ്സസ് ഒക്കെ പഠിക്കുന്നതിന്? ഇപ്പം വിവരമാണ് തെളിവ്. ഇപ്പൊ ഞാനിപ്പോ 2 ചോദ്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ നിങ്ങൾക്ക് PhD അല്ലെ MTech ഉണ്ടോന്നും ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ VLSI എന്ന് പറയുന്ന സബ്ജക്റ്റില് MTech പല കോളേജുകളിലും ഞാൻ പോയപ്പോ അവിടെ പിള്ളേരില്ല ചേരാ, കാരണം ഹാർഡ്വെയറിന്റെ പ്രോഗ്രാമിങ്ങും ഹാർഡ്വെയറിന്റെ ഈ സ്പീഡ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കഴിവെന്നും അന്ന് കാലത്ത് വലിയ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന ഇന്ന് എന്റെ മൊബൈലിൽ ചെയ്യാം. അപ്പൊ ഹാർഡ്വെയർ ഫാസ്റ്റ് ആയതുകൊണ്ട് ഹാർഡ്വെയർ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല എന്നാണ് അടുത്ത ലോകം. 4 കൊല്ലം കഴിയുമ്പോൾ ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമുക്ക് അറിയുന്ന അറിവല്ല 4 കൊല്ലം കഴിയുമ്പോൾ വേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചു അസൈൻമെന്റ് ചെയ്തു എന്നുള്ളതിന്റെ സ്ക്രീൻ പ്രിന്റോ അതൊക്കെ എടുത്തു വെക്കുക. ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റികളൊക്കെ സർട്ടിഫിക്കറ്റ് തരും. അത് 1-2 പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കില്ലാണ് വേണ്ടതെങ്കിൽ പൈത്തൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തായാലും പഠിക്കണം. ആ പൈത്തൺ സോഫ്റ്റ്വെയർ ഇന്ന് മുതൽ പഠിച്ചോളൂ. അത് അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് പലയിടത്തും ഉണ്ടാവും. അതില് സർട്ടിഫിക്കറ്റ് കിട്ടണം കിട്ടാം. പൈത്തൺ അറിഞ്ഞു എന്നുള്ളതല്ലേ സർട്ടിഫിക്കറ്റിനെക്കാളും വില. പക്ഷേ ഞാന് പൈത്തൺ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാവരും C++ അങ്ങനെ വലിയ വലിയ കോഡിംഗ് ലാംഗ്വേജസിലേക്കല്ലേ പോകുന്നത്? അല്ല, ഇതെല്ലാം ഓരോ സമയത്തും എന്തിനാണ് അപ്ലിക്കേഷൻ എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. മാത് ലാബ് എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ മാത് ലാബിൽ ഞാൻ C പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് അത് ഉപയോഗിക്കേണ്ടി വരും.
കോളബിൾ റൊട്ടീൻ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അറിയണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. സി പഠിക്കണം, ഡോട്ട് പഠിക്കണം, സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം, ഇതൊക്കെ പലതും പഠിക്കണം. അതിനൊക്കെ സമയം ചെലവഴിച്ച് നമുക്കൊരു ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തോന്നണം ഇന്ന് ഞാൻ എന്തൊക്കെയോ പഠിച്ചു, അപ്പോഴേ ജീവിതം പർപ്പസ്ഫുൾ ആവും. ബാക്കി ടൈം പാസ് ഒക്കെ ഫൈൻ. അപ്പൊ അതിന് കൃത്യ സമയം വെക്കുക, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാൻ ടൈം പാസ്, അത് അതിനുള്ള ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. അല്ല അത് എത്ര സമയം ഉണ്ടായാലും അവനവനെ തീരുമാനിക്കുക, എത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ കളിക്കും. എത്തിക്കൽ എന്ന് പറയുന്ന വാക്ക് ഹാക്കിങ്ങിന്റെ കൂടെ ചേർത്ത് തന്നെ ആദ്യത്തെ തെറ്റ്. There is nothing called ethical hacking. Every hacking is illogical and illethical and not legal at all. ആ ഒരു വാക്ക് വന്നതിന് എന്താ കാരണം എന്ന് വെച്ചാല് പോലീസുകാരത് ചെയ്യുമ്പോ ഹാക്കിംഗ് അത്യാവശ്യമാണ്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയാലേ പറ്റുള്ളൂ. ഞാൻ ചെയ്യാം, ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഓഫീസിൽ പോലീസിൽ ഉണ്ടായിരുന്ന ആളാണ്, ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവത്തിലാണ്. അതില് ഞങ്ങള് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും, ഹാക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും. ഇല്ല, അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത മനസ്സുള്ള ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. ഞാൻ പറയുന്നത് കള്ളന്മാർ എങ്ങനെയാ കക്കാന്ന് പഠിച്ചാലേ പോലീസ് ആക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് കള്ളന്മാരെ പോലീസ് ആക്കൂ? ആ നമ്മുടെ സിസ്റ്റത്തിൽ ഇരിക്കുമ്പോ നമുക്കറിയാം ഇയാൾക്ക് ഈ കഴിവുണ്ട്. ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് സയന്റിസ്റ്റ് ആയിരുന്ന ഒരാള് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ പോയത് എന്തിനാ വെച്ചാല് അത്തരം പരിപാടികൾക്ക് നമുക്ക് കഴിവുണ്ടെന്ന് അവർ അറിഞ്ഞതുകൊണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാരെയും അവരെടുക്കില്ല, നമ്മുടെ ഇന്റഗ്രിറ്റി നോക്കും. നമ്മൾ ഇതാ എത്തിക്കൽ ഹാക്കിംഗ് എന്നാണ് നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞ് നിങ്ങള് നാല് സൈറ്റിൽ ഈ പ്രായത്തിൽ കയറിയിട്ടെന്ന് പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ഗവൺമെന്റ് ജോലിയിൽ നിങ്ങൾ അങ്ങനെ കേട്ടില്ല. കാരണം നിങ്ങൾ തിരിച്ച് കടിക്കും എന്നറിയാം. പ്രത്യേകിച്ചും ഇന്ത്യയിൽ മോനെ കിട്ടൂല, ഞാൻ ഇപ്പോഴേ പറയാം, മനസ്സിലായോ? സൈബർ സെക്യൂരിറ്റിയിൽ പഠിപ്പിക്കാനൊക്കെ പറ്റും, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ജോലിയിൽ ഇതൊന്നും കിട്ടും. പിന്നെ ഈ പഠിപ്പിക്കുന്നൊന്നും അല്ല ശരിക്കുള്ള സൈബർ സെക്യൂരിറ്റി. അതിന് സ്പെഷ്യലായിട്ട് ഗവൺമെന്റില് അതിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടുന്ന് ഇവിടുന്ന് 100 മീറ്റർ ദൂരെയാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസ് ഹൈദരാബാദിൽ. ഞാൻ താമസിക്കുന്ന കോട്ട, ഞാൻ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, എന്റെ ക്യാമ്പസിൽ തന്നെ അതിനുള്ള സെന്റർ. ആ ഭാഗത്ത് കേറ്റൂല ഇതൊന്നും ചെയ്യുന്നതാണ്. നിങ്ങൾ അത് കാണാൻ വേണ്ടി വരുമ്പോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും ഇവന്റെ ഹിസ്റ്ററി, എത്ര പ്രാവശ്യം എന്തൊക്കെയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ വെബ്സൈറ്റ് പോയിട്ടുണ്ട്, ഈ ഫുൾ ഹിസ്റ്ററി ഒക്കെ തപ്പി കണ്ടുപിടിക്കും. അത് ഹാക്കിംഗ് ആണ്, എത്തിക്കൽ ഹാക്കിംഗ് അല്ല, അത് പോലീസ് ഹാക്കിംഗ്. അത് നോക്കിയിട്ട് ഇയാൾക്ക് ഈ സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ ഭാഗത്ത് കയറ്റുവേ. അതുകൊണ്ട് അത് തീക്കളിയാണ്, അത്ര നല്ലൊരു കളിയല്ല. ഇപ്പൊ സ്ട്രാറ്റജിക് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് പോണ്ടിച്ചേരി, അത് പഠിച്ച ഒരാൾക്കും ജോലി കിട്ടിയിട്ടില്ല. അവിടെ പി എച്ച് ഡി എടുത്ത ആൾക്ക് പഠിപ്പിക്കാൻ പറ്റും, അത് ആ ജോലിക്ക് വേണ്ടിട്ട് ചെയ്യല്ല ചെയ്യും. ഫിംഗർ പ്രിന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അക്കാഡമിക്സിൽ പലതും നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഈ കുറെ ആൾക്കാരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്കെല്ലാം ജോലി കൊടുക്കാനല്ല. എല്ലാ ഗവൺമെന്റിനും അറിയാം മലപ്പുറത്ത് പ്രത്യേകിച്ചും 10-ാം ക്ലാസ് പാസ്സായ എല്ലാരെയും 12-ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റുന്നില്ല. 12-ൽ ചേർന്ന് എല്ലാവർക്കും ഗ്രാജുവേഷൻ കിട്ടില്ല. എന്നിട്ടും എന്തിനാണ് കുറെ സൈക്കോളജി, ഹിസ്റ്ററി, കുറെ റേഡിയോളജി, അങ്ങനെ കുറെ കോഴ്സുകളൊക്കെ ചേർന്നിട്ട് ആൾക്കാരെയൊക്കെ ഉള്ളിൽ കയറ്റി ഇരുത്തുന്നത് എന്തിനാ വെച്ചാൽ, ഈ പ്രായമുള്ള മക്കൾക്കൊന്നും കോളേജിലും സ്കൂളിലും അഡ്മിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ആകെ നാശമാവും. അപ്പൊ അവരെ ഈ പിന്നെ ഗ്രാൻഡ് ഫാദർ പ്രിൻസിപ്പളുടെ ഒക്കെ പണി ഞാൻ സാധാരണ പറയാ വാർഡനാണ്. നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മാഷന്മാരും സോഫ്റ്റ് വാർഡന്മാരാണ്. ഈ പിള്ളേരെയൊക്കെ സ്കൂളിൽ പിടിച്ചെത്തിയില്ലെങ്കിൽ ഇന്ത്യ ആകെ പ്രശ്നമാവും. അപ്പൊ എല്ലാ സ്കൂൾസും കോളേജും ഒക്കെ സോഫ്റ്റ് ജയിലുകളാണ്. നമ്മൾ വെറുതെ അവരെ 3 കൊല്ലം അവിടെ പിടിച്ചിരുത്താണ്, കാരണം 3 കൊല്ലെങ്കിലും അവർ ശല്യം ഇല്ലാണ്ടിരിക്കും. അങ്ങനെ 4 കൊല്ലം ശല്യം ഇല്ലാണ്ടിരുത്തുന്ന സ്ഥലമാണ് ബിടെക്, 5 കൊല്ലം ഇരുത്തുന്ന സ്ഥലമാണ് MBBS. അതിനാണ് കോളേജ് തുടങ്ങുന്നത്.
അതിനാണ് ഗവൺമെന്റ് കോളേജ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇവർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? ഇത്രയും ചെലവ് കുറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന, മിണ്ടാണ്ടിരുത്തിക്കുന്ന, കുറച്ച് ഡിസിപ്ലിൻഡ് ആക്കാൻ പറ്റിയിട്ടുള്ള ഏക സ്ഥലം എല്ലാ കോളേജും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞു വിചാരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ കോളേജിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ ഒരാൾ പറയും ഞാൻ 18 വയസ്സായി, ഞാൻ തീരുമാനിക്കും. അതെല്ലാം ഈ ക്യാമ്പസിന് പുറത്ത്, ക്യാമ്പസിന് ഉള്ളിലെത്തി കഴിഞ്ഞാല് നിങ്ങൾ കാണിക്കുന്ന ഓരോ വികൃതിക്കും നിങ്ങളുടെ ഗാർഡിയനെ വിളിച്ചു വരുത്താൻ അധികാരമുണ്ട് പ്രിൻസിപ്പൾക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും ഒക്കെ. അത് കോളേജ് ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്യാമ്പസിനകത്ത് കയറുന്നത് നിങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനാണ്, അല്ലാണ്ട് വിഷയം പഠിപ്പിക്കാനല്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഈ എത്തിക്കൽ ഹാക്കിങ് ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലാക്കും. ഈ ഒറ്റ ഡിസ്കഷൻ മതി ഇയാളെ നാളെ പിടിച്ച് ജയിലിലാക്കാൻ. നാളെ തപ്പി കണ്ടുപിടിക്കും എവിടെയൊക്കെ പോയത്, എന്തൊക്കെയാ ചെയ്തത്. അതുകൊണ്ട് അതൊന്നും പഠിക്കേണ്ട വിഷയമല്ല. അതൊക്കെ കൊടുക്കുന്ന കുറേ സ്ഥലത്ത് കൊടുക്കുന്നുണ്ടാവും, അവരൊക്കെ ലീക്ക് ചെയ്തിട്ട് കൊടുക്കും. ആരൊക്കെയാണ് ഇത് പഠിക്കാൻ വന്നത്, അവരുടെ ഡീറ്റെയിൽസ് എന്താണ്. നാളെ ചിലപ്പോ എവിടെയെങ്കിലും വിസക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഡിനേ ചെയ്യുക. അതല്ല, ഞാൻ ഇതിന്റെ കുറെ അഡ്വർടൈസ്മെന്റ്സ് കണ്ടു, ഇങ്ങനെ ജോലി കിട്ടി, അങ്ങനെ ജോലി കിട്ടി എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, എഞ്ചിനീയറിംഗ് കോളേജുകൾ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്യും. 180 പിള്ളേര് പഠിക്കുന്ന കോളേജിൽ 4 പിള്ളേര് പാസ്സായിട്ട് 4 പിള്ളേർക്കും ജോലി കൊടുത്താലും 100% പ്ലേസ്മെന്റ് ആയി. അവിടെ തോറ്റുപോയ 176 പിള്ളേരുടെ കാര്യം ആരും പറയില്ല. പറഞ്ഞ മനസ്സിലാണ്ടോ? ഇപ്പൊ ബ്രില്യന്റ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല. പാലയില് 100,000+ ആൾക്കാർ പോയിട്ടാണ് അവിടെ 40 പേർക്ക് കിട്ടുന്നുണ്ടാവും. ആ 40 പേരാണ് അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കുക. ഈ കിട്ടാതെ പോയിട്ടുള്ളവരുടെ കാര്യം ആരും പറയുന്നില്ലല്ലോ. അവർക്ക് 10,000 രൂപ 100,000 രൂപ ഒക്കെ പൈസ കൊടുത്തിട്ട് അവർ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അങ്ങനെ കാശുണ്ടാക്കാനുള്ള മാർഗമാണ്. അതുകൊണ്ട് അത്തരം പ്രൈവറ്റ് കോഴ്സുകളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം പ്രൈവറ്റ് കോഴ്സുകൾ ഒന്നും ചെയ്യരുത്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന എഡക്സ്, കോസറ, ഉഡാമി, സ്കിൽ സെറ്റ്, അങ്ങനെ കുറേ ഇന്റർനാഷണൽ പ്രോഗ്രാം നടത്തുന്ന സ്ഥലങ്ങൾ, മാക്സിമം IIT IAS വരെയൊക്കെ പോവാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IIT ഒക്കെ ഓൺലൈൻ പ്രോഗ്രാംസ് ചിലപ്പോൾ നടത്തണം. ഓക്കെ, അതല്ലാതെ ഇത്തരം പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒന്നിനും കാശ് കൊടുത്തിട്ട് പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. സിവിൽ സർവീസിന് പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ കൊള്ളാം. ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ട്? എപ്പോഴാ ലാസ്റ്റ് പത്രം വായിച്ചത്? അപ്പൊ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായി മാറുന്നു. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയെ കുറിച്ച് അറിയണ്ടേ? ഇന്ത്യയെ കുറിച്ച് അറിയുന്നത് പത്രത്തിലൂടെയാണ്. അത് ഇംഗ്ലീഷ് പത്രം സ്ഥിരമായിട്ട് വായിച്ച് അതിൽ നിന്നുള്ള കുറേ എസൻസ് ഒക്കെ പഠിച്ച് കണ്ടുപിടിച്ച് എഴുതി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് ഇന്ന് മുതൽ തുടങ്ങിയാൽ മതി. നഷ്ടപ്പെട്ട കാലത്തിനെ പറ്റി കുറ്റം പറയാനല്ല പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നാളെ ജനറൽ നോളജാണ്. നമ്മൾ ഒരാഴ്ച പത്രം വായിച്ചു കഴിഞ്ഞാൽ ആ പത്രത്തിൽ എന്താണ് ഉണ്ടാവുക, അടുത്ത ആഴ്ച എന്താണ് നടക്കാൻ പോകുന്നത് ലോകത്തിൽ, ഗാസ എന്തുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നത്തിൽ, ഇസ്രയേൽ എന്തുകൊണ്ടാണ്, ഇന്ത്യയെ സ്നേഹിക്കണം, ഇന്ത്യ എന്താന്ന് അറിയണം. ഇപ്പൊ നമ്മൾ താജ്മഹൽ ആരുണ്ടാക്കി എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ട് എനിക്ക് എന്താ ഗുണം എന്ന് പറയുന്ന ഒരാൾക്ക് സിവിൽ സർവീസ് ആവാൻ പറ്റില്ല. ഭാരതീയമായ സങ്കല്പങ്ങളൊക്കെ അറിയണം. ഓക്കെ, രാമായണം കൃത്യമായിട്ട് അറിയണം, മഹാഭാരതം കൃത്യമായിട്ട് അറിയണം. കാരണം രാമായണവും മഹാഭാരതവും ഭാരതത്തിന്റെ പഴയ ഇതിഹാസ പുരാണങ്ങളിൽ പെട്ടതാണ്. അതറിയാത്ത ഒരാൾക്ക് ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ വായിക്കാനുള്ള താല്പര്യം. അവസാനം വായിച്ച പുസ്തകം ഏതാ? അത് ഇന്ത്യയുടെ പുസ്തകമല്ല, അത് ഏതോ ഒരു ആള് പുറത്തുനിന്ന് എഴുതിയിട്ടുള്ളതാണ്. അത് കംപ്ലീറ്റ് മണ്ടത്തരാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മള് ബുക്ക് അനാലിസിസ് ബുക്ക് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷനില് ചില പ്രിൻസിപ്പൽമാര് ബാംഗ്ലൂരിൽ നിന്ന് ഒരാള് ആൽക്കമിസ്റ്റ് പറഞ്ഞതാണ്, പോളോ കൊയ്ലോ പറഞ്ഞതാണെന്നൊരു കൊട്ടേഷൻ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ കൊട്ടേഷൻ എടുത്തിട്ട് ഇന്റർനെറ്റിൽ പോയിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് ആരാ പറഞ്ഞു.
അപ്പൊ തന്നെ ചെയ്യിപ്പിച്ചപ്പോ വിവേകാനന്ദം പറഞ്ഞത്. ആ വിവേകാനന്ദം പറഞ്ഞത് ആൽക്കെമിസ്റ്റ് എഴുതിയത് മാത്രമേ വായിക്കുള്ളൂ, വിവേകാനന്ദം പറഞ്ഞത് വായിച്ചില്ല. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയെ അറിയേണ്ട ഒരാള് ഇന്ത്യയെ അറിയില്ല എന്നുള്ളതിന്റെ തെളിവ് മനസ്സിലായി. നമുക്ക് ആൽക്കെമിസ്റ്റ് വായിക്കാൻ പറ്റാത്തത് ഞാൻ വായിച്ചിട്ടില്ല ആ പുസ്തകം. പോളോ കൊയ്ലോന്റെ ഒറ്റ ബുക്കും വായിച്ചില്ല. എന്താ കാരണം എന്ന് വെച്ചാല് എവിടെയോ ഒരു കൊട്ടേഷൻ ഒരു ഭാഗത്ത് കേൾക്കുമ്പോ ഉടനെ അത് തപ്പി കണ്ടുപിടിച്ചപ്പോ മനസ്സിലാക്കിയത് ഇതിലൊന്നും കാതലില്ല, ഇന്ത്യയിൽ പണ്ട് പറഞ്ഞിട്ടുള്ളത് എടുത്തു പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് അറിയണം. അപ്പൊ നല്ല പോലെ വായിക്ക, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഡോക്ടർ ടി പി എസ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് നോക്കുക. നോക്കിയിട്ടുണ്ടോ? ഡോക്ടർ ടി പി എസ് യു പി എസ് സി എന്ന് പറഞ്ഞ് നോക്കുക. കുറെ കുട്ടികളുണ്ട് യു പി എസ് സി താല്പര്യമുള്ളവരുണ്ട്. ആദ്യം ചെയ്യേണ്ടത് യു പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ, അവരുടെ ടെസ്റ്റിന്റെ പേര് പ്രിലിംസ് എന്നാണ്, പി ആർ ഇ എൽ ഇ എം പ്രിലിംസ്, പ്രിലിംസ് ഹാൻഡ് ബുക്ക്. ഡോക്ടർ ടി പി എസ് സിവിൽ സർവീസ് പ്രിലിംസ് ഹാൻഡ് ബുക്ക് എന്ന് ബുക്ക് തന്നെയുണ്ട് ഞാൻ എഴുതിയത്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇന്ന് ഒരു ഒരു അസൈൻമെന്റ് തരാം. ഐ വിൽ ഗിവ് യു ബൈ മൺഡേ, നൗ ഇന്നിപ്പോ ഫ്രൈഡേ ആണ്, സാറ്റർഡേ സൺഡേ രണ്ടു ദിവസം കൊണ്ട് ഡോക്ടർ ടി പി എസിനെ ഫുൾ പഠിക്കുക. എന്നെ പഠിക്കുക, ഡോക്ടർ ടി പി എസിന്റെ കംപ്ലീറ്റ് തന്നിട്ടുള്ള എല്ലാ ലീഗുകളിലും പോയിട്ട് തപ്പിക്കണ്ടുപിടിക്കുക. എന്നിട്ട് എന്നോട് ചോദിക്കാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. Okay, that has to be in English. Okay, fine. And you interview me. ആ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് നോക്കുമ്പോ ഞാൻ പറയും ഇയാള് സിവിൽ സർവീസിൽ പറ്റുന്ന ആളാണ്. രണ്ടു ദിവസത്തെ അസൈൻമെന്റ് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുക. ചിലർക്ക് കൊടുക്കുക ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വായിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാന്ന്. അപ്പൊ ആ ന്യൂസ് പേപ്പർ വായിച്ചത് നന്നായിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഞാൻ പറയും, അത് പല ആൾക്കാരും ഇപ്പൊ അടുത്ത് ഒരു പഞ്ചാബിൽ ലുധിയാനെ പോയ സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഞാൻ രണ്ടു മൂന്ന് ചോദ്യം ചോദിച്ചു. അതും കഴിഞ്ഞ പ്രാവശ്യം സിവിൽ സർവീസിന് ചോദിച്ച ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പരീക്ഷ കഴിഞ്ഞ അപ്പൊ അതങ്ങോട്ട് വിട്ടു. ഞാൻ പറഞ്ഞു അതല്ല വേണം, അത് എഴുതിയത് ശരിയാണോ എന്ന് കൃത്യമായിട്ട് അറിയണ്ടേ. ബുദ്ധൻ വന്നത് എവിടെയാ, ആദ്യമായിട്ട് ബുദ്ധൻ ക്ലാസ് എടുത്ത സ്ഥലം ഏതാന്നാ ചോദിച്ചത് ഞാൻ. എവിടെയാ അറിയോ? ഇതൊക്കെ എട്ടാം ക്ലാസ് സോഷ്യൽ സയൻസിലുണ്ട്. സാരാനാഥിലാ. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചത് സാരാനാഥ് എന്ന് അറിയില്ല, അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ ഇത് ചോദിച്ച പോലെ തന്നെയാണ് അടുത്ത ചോദ്യം, സാരാനാഥ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു. അപ്പൊ അതറിയില്ല. ഇതൊക്കെ സോഷ്യൽ സയൻസിൽ സാരാനാഥ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? സോഷ്യൽ സ്റ്റഡീസിൽ എന്തായാലും സ്കൂൾ ലെവലിൽ പഠിപ്പിച്ചു. അപ്പൊ 10 ക്ലാസ് വരെയുള്ള സ്കൂൾ നോളജ് ആണ് സിവിൽ സർവീസ് എഴുതാൻ പ്രിലിംസ് പാസ്സാവാനുള്ള കഴിവ്. അപ്പൊ 7, 8, 9, 10 ഈ ക്ലാസ്സുകളിലുള്ള സ്റ്റേറ്റ് സിലബസ്, സി ബി എസ് സി, ഐ സി എസ് സി, സെൻട്രൽ സിലബസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്ത് മുമ്പിൽ നോക്കാം. അത് ഫുൾ ഡെയിലി പഠിക്കാം. കാരണം 4 കഴിഞ്ഞ് എഴുതുന്ന പരീക്ഷ 4, അതിനു മുമ്പ് പ്ലസ് വൺ പ്ലസ് ടു 2, 6 മുമ്പ് പഠിച്ച 10 ക്ലാസ് വരെയുള്ള നോളജ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സിവിൽ സർവീസ് നല്ല ഓപ്ഷൻ ആണ് അങ്ങനെ പഠിച്ചത്. ഒരു 20 ലക്ഷം ഞാൻ ആ ബുക്ക് എഴുതിയ സമയത്ത് എന്റെ ബുക്കിൽ എഴുതിയത് 20 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് 5 പേര് മാത്രം എഴുതി 15 പേര് എക്സാം ഹാളിൽ പോവാത്തൊരു എക്സാം ലോകത്ത് ഉള്ളത് സിവിൽ സർവീസാണ്. കഴിഞ്ഞ വർഷം 13 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് 7 പേര് ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. 50% ആൾക്കാർ പേടിച്ചിട്ട് എക്സാം ഹാളിൽ പോവാറില്ല, കാരണം പ്രിപ്പയർ ചെയ്താണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ നല്ല പോലെ മനക്കണം, അത്ര എളുപ്പമല്ല. അല്ല, നല്ല ബുദ്ധിയുള്ള പിള്ളേരുണ്ട്. എന്താ അറിയോ, ഞാൻ പറഞ്ഞു നല്ല ബുദ്ധിയുള്ള പിള്ളേരുണ്ട്, കഴിവുണ്ട്, സാഹചര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാണ്ട് കുറെ പ്രായം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ റേഡിയോയിലൊക്കെ വരുന്നോണ്ട് കുറെ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യും. അന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, അന്ന് മാത്സ് പഠിച്ചിട്ടില്ല, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഒക്കെ പറഞ്ഞ കുറെ പേരുണ്ട് നമുക്ക് അറിയുന്നവരാണ്. ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നല്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല ജോലി നല്ല എംപ്ലോയിനെ കിട്ടാനാണ് അതിനേക്കാൾ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നല്ല പോലെ മനക്കെടണം, മനക്കെട്ട് പഠിക്കണം. അപ്പൊ സീരിയസ്നെസ് മനസ്സിലായെങ്കിൽ നന്നായി. പത്രവായനയെക്കുറിച്ചുള്ള ക്ലാസ് ലോകത്തിൽ ആരും പത്രം എങ്ങനെ വായിക്കണം എന്ന് പഠിപ്പിക്കാറില്ല, ഞാനേ പഠിപ്പിച്ചിട്ടുണ്ടാവും. പത്രം എങ്ങനെ വായിക്കണം എന്നാണ് അത്യാവശ്യമായിട്ട് ഞാൻ പഠിപ്പിക്കാറില്ല. അന്ന് ആകെ ഒരു മറ്റേ നമ്മള് IAS ഒരു കോച്ചിങ് സെന്റർ പോയില്ലേ, ആരെന്നൊരു എൻവിറോൺമെന്റിന്റെ ബുക്സ് പോലെ വായിക്കാൻ പറഞ്ഞിട്ട് അന്നേരം വായിച്ചൊരു ഇതാണ്, പിന്നെ അങ്ങനെ അതല്ല അങ്ങ് വിട്ടു. പ്ലസ് ടു എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ കോഴിക്കോട് ULCC ഊരാളങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ സുകുമാർ അഴീക്കോടിന്റെ ഒരു ഹോളുണ്ട്. അവിടെ ഒരു 20 കൊല്ലം മുമ്പ് സിവിൽ സർവീസിന്റെ കുട്ടികൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെയാണ് അവര് സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ ഒക്കെ തുടങ്ങിയത്. ഞാനാണ് ആദ്യത്തെ ക്ലാസ് എടുത്തത്. ULCC എല്ലാ ഡയറക്ടർമാർക്കും ഞാൻ ക്ലാസ് എടുത്തത് വടകരയിൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് ULCC ഡോക്ടർ TPS നടിച്ച അതിന്റെ ക്ലാസ്സും കാണും. ഇതെല്ലാം യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് ധൈര്യത്തിൽ അങ്ങോട്ട് പറയാം. അതെ, അതാണ് വേണ്ടത്. കാരണം വെച്ചാൽ അവിടെ വലിയൊരു ഗുണൊന്നും കിട്ടിയിട്ടില്ല പലർക്കും. പോയവരുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ചാൻസ് പോലെയാ. അപ്പൊ സാറിന്റെ സംസാരത്തിന് ഇപ്പൊ MCAക്കാളും കുറച്ചുകൂടി ബെറ്റർ ഫിസിക്സ് എടുത്ത് സാധാരണ കോളേജിൽ ചേരലാണ്. അല്ല, എന്താ വെച്ചാല് BCAക്ക് പോയാൽ MCA മാത്രം ഓപ്ഷൻ ഉള്ളൂ. അതെ അതെ അതെ. BSc ഫിസിക്സിന് പോയാൽ നാളെ വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നതൊക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാം, പക്ഷെ BSc ഫിസിക്സിൽ പഠിപ്പിക്കുന്ന ഒരു സാധനവും പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ലാബും ഒക്കെ ഡിഫറന്റ് അല്ലേ. അതാണ് നല്ലത്. ബിടെക് ഇലക്ട്രോണിക്സ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. സെക്കൻഡ് ഓപ്ഷൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഇലക്ട്രോണിക്സ് ആയിരിക്കും കുറച്ചും കൂടി ഹാർഡ്വെയർ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ECE ആണ് നല്ലത്. നല്ല റഷ് ഉണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെയാ അതിന്റെ അഡ്മിഷൻ? ഒന്ന് കീം ഉണ്ടാവും, കീമിന്റെ അഡ്മിഷൻ വെച്ചിട്ടാണ് അവർ എടുക്കുന്നുണ്ടാവുക. കീമിന്റെ റിസൾട്ട് വന്നിട്ടില്ല, കൊടുത്തോ? അത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നും കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെ ഒരു കോളേജുകൾക്ക് അതിന് ബാധകമല്ലല്ലോ, അവരവരുടേതായ എൻട്രൻസ് നടത്തുമ്പോ ബാക്കിയുള്ള എന്തിനാ അവര് നോക്കണം. പിന്നെ NRI കോട്ട ഉണ്ടാവും, നിങ്ങൾക്ക് NRI കോട്ട ഉണ്ടാവും. ഏത് കോഴ്സ് ആണ് അവർക്ക് ആളെ കിട്ടിയോ ഇല്ലയോ അനുസരിച്ചിട്ടാണ്. അല്ല, NRI കോട്ടയിൽ ഇവർക്ക് പറ്റിയില്ല. ഇവൻ പ്ലസ് ടു ഇവിടെയാണ്, താമരശ്ശേരി. അൽഫോൺസാ കോളേജില്. അപ്പൊ അതുകൊണ്ട് NRI കോട്ടയിൽ ഉൾപ്പെടാൻ തോന്നുന്നില്ല. അല്ല, നമ്മളൊക്കെ എന്താ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊക്കെ എന്താ സാധാരണ ചെയ്യാൻ, ഈ ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. ശരി. ഞാനൊക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് അറിയുന്നവരാണ് ദാരിദ്ര്യമുണ്ട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് സാധാരണ ഇതിലൊക്കെ. കാരണം ഇഷ്ടംപോലെ കോഴ്സുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കണ്ടാവും. രണ്ട്, എവിടെ ചേരുന്നു എന്നനുസരിച്ചിട്ടാണ്, ഏത് കോഴ്സിന് ചേരുന്നു അനുസരിച്ചിട്ടാണ്. എഞ്ചിനീയറിങ് പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടാവും. BSc എന്ന് പറയുന്നതിനുള്ള വാല്യൂനൊക്കെ.
അപ്പോ അങ്ങനെ പിന്നെ വടകര എന്ന് പറഞ്ഞ കയ്പ്പ്. പിന്നെ കോഴിക്കോട് കോഴിക്കോട് കുറെ എഞ്ചിനീയറിംഗ് കോളേജ് ഒരുവിധം നല്ല അല്ല ആ ഭാഗത്ത് ഞാൻ അറിയുന്നതിൽ കേപ്പാണ്. പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടണമെങ്കിൽ ഗവൺമെന്റിൽ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഞാൻ ജി ഇ സി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റിലും പോയിട്ടുണ്ട്, കോഴിക്കോടും പോയിട്ടുണ്ട്. ഞാൻ പോവാത്ത കോളേജ് ഒന്നും ഉണ്ടാവില്ല, മുക്കിൽ മൂലക്കുള്ള എല്ലായിടത്തും എത്തി. സാർ എത്രത്തോളം ട്രാവൽ ചെയ്തു? ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ഈ ആഴ്ച ഞാനിപ്പൊ ഇനി കൽക്കട്ട പോകും. അവിടുന്ന് ഒരു 6 മണിക്കൂർ ട്രെയിനിൽ പോയാല് രൂപ നാരായൺപൂർ, അവിടെ ഭൂട്ടാൻ എന്നുള്ള ടീച്ചർമാർ വരുന്നുണ്ട്, അവർക്കുള്ള ക്ലാസ് എടുക്കും. ഞാൻ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം NEP പുതിയൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഉപ്പുപാക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന സ്കൂൾ ഞാൻ ഉണ്ടാക്കി തരാം. വീട്ടിൽ വെച്ചിട്ട് ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന അത്തരം കൺസെപ്റ്റുകളിൽ കുറെ ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ശ്രീലങ്ക പോകുന്നുണ്ട് അടുത്ത ജൂലൈ 2 വാരം. ഞാൻ എനിക്ക് സാറായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. ഞാൻ ഒരു ടൈം മുമ്പ് വേണമെങ്കിൽ ഞാൻ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഫ്രീ ടൈം ദിവസമാണ് എങ്ങനെയാണെന്നുള്ള എപ്പോഴാണെങ്കിലും ഫ്രീയാ. നമുക്ക് നമ്മുടെ സമയം ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് ആരാണ് ബുക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആരാണ് സമയം പറയുന്നത്. ഞാൻ നമ്പർ തന്നോട് വാങ്ങും, ഞാൻ വിളിക്കും. കുഞ്ഞബ്ദുള്ള എന്നാ പേര്. നമ്മളങ്ങനെ ഈ ഓരോ വീടുകളിലും വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തുടങ്ങണം. അതുകൊണ്ട് എന്റെ എഡ്യൂക്കേഷന്റെ കൺസെപ്റ്റ് എന്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്നാ. എന്റെ വീട് ഗൂഗിൾ മാപ്പിൽ പോയി തപ്പി നോക്കുക. ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ അയച്ച ലിങ്കില് ലാസ്റ്റ് എന്റെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കാണ്. അത് അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്റെ വീട് കാണും. എന്റെ വീടൊരു ഗുരുകുലം പോലെയാണ്. ഗൾഫിൽ നിന്ന് കുറെ പിള്ളേർ എന്റെ കൂടെ വന്ന് താമസിക്കും 10 ദിവസം 10 ദിവസം. ആയിരക്കണക്കിന് കുട്ടികള് എന്റെ അടുത്ത് വന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അവര് ലോകത്തിന്റെ പല ഭാഗത്തും ഹൈദരാബാദിലാണ്. ഇവന്റെ ഒരു ഫോളോ അപ്പ് ഇങ്ങനെ എന്റെ മകനാണ്. ദുബായില് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. അവിടെ ഗവൺമെന്റ് സർവീസിലാണ്. നൗഫലിനെ സംസാരിക്കാം. എവിടെയാ നൗഫൽ താമസിക്കുന്നത്? എവിടെയാണ് അവ ദുബായില്? ഹലോ, ആ സോറി ഞാൻ ജോയിൻ ചെയ്ത് ടൈമിനൊരു വന്നതാണ്. ഞാൻ ദുബായില് റിസൈസിലാണ്, സുദേ ഹോസ്പിറ്റലിന്റെ അടുത്ത് റിസൈസിലെ ഫോൺ പാർക്കിന്റെ അടുത്താണ്. ഐശ്വര്യ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ദുബായ് ഡോക്ടർ ടിപിഎസ് ഇന്റർവ്യൂ ഡോക്ടർ ടിപിഎസ് അടിച്ചാ കാണാം. ഓ ഹാ ഹാ, ശരി ശരി. എന്തായാലും നോക്കട്ടെ. ഒരുവിധം എല്ലാ മലയാളി പരിപാടി, ഓണം, വിഷു, ഈദ്, ഇഫ്താറ്, അബുദാബിയിലെ സോഷ്യൽ ക്ലബ്ബിൽ ഒരു മാസത്തെ ക്യാമ്പ്, സോഷ്യൽ ക്ലബ്ബിൽ ഒരു മാസത്തെ ഫുൾ ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. 150 പിള്ളേർക്ക് സ്കൂളൊക്കെ തുടങ്ങുന്ന കാലത്ത് ഞാൻ അവിടെ 400-500 പിള്ളേർക്കൊക്കെ ഉള്ള പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. പബ്ലിക് സ്കൂൾ, ഡൽഹി പബ്ലിക് സ്കൂൾ, DPS, VPS, ഇന്ത്യൻ സ്കൂൾ, അങ്ങനെ ഒരുവിധം എല്ലാ സ്കൂൾസിലും, ഷാർജ പബ്ലിക് സ്കൂൾ. ശരി, അപ്പോ ചിലവർക്കാണല്ല എന്നർത്ഥം. എന്തായാലും സന്തോഷം. ഞാൻ വൈകിപ്പോയിട്ടുണ്ട്, ഞാൻ നേരത്തെ എത്തണ്ടായിരുന്നു. ജസ്റ്റ് 4 മണിന്ന് പറഞ്ഞ മൈസില് ഡിസ്കഷനില് ഞാൻ പറഞ്ഞ വഴക്കുകളൊന്നും കട്ട് ചെയ്യാതെ കൃത്യമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാം. പിന്നെ ഞങ്ങള് സാറിന്റെ സ്ഥലം എവിടെയാ? നേറ്റീവ് സ്ഥലം എവിടെയാ? നേറ്റീവ് എവിടെയാ? ഞാൻ കണ്ണൂരാണ്. കണ്ണൂര് തളിപ്പറമ്പ് കൊറേ ഉള്ളില് നടുവിൽ എന്ന് പറഞ്ഞൊരു ഗ്രാമുണ്ട്. നടുവില്ല, തളിപ്പറമ്പിൽ ഫ്രണ്ട്സ് എന്റെ കൂടെ MCA പഠിച്ച അതിലൊക്കെ ഉണ്ടാവാത്തൊക്കെ. ഞാൻ MCA പഠിച്ചത് ഇവിടെ കോഴിക്കോട്, മറ്റേ ഇവിടെ കോവേപ്പുത്തൂര് BLB എഞ്ചിനീയറിംഗ് കോളേജ്.
കോഴിക്കോട് ഗ്രഡിഗ്രേറ്റ് ഫറൂഖ് കോളേജിലാണ്. ഞാൻ ഫറൂഖ് കോളേജിൽ പോയിട്ട് ലാസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഫറൂഖിൽ പോയത് എനിക്ക് തോന്നുന്നു നാവിഗേഷൻ പ്രോഗ്രാം MNC. ഈ കോളേജുകളിൽ അസാപ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, വർക്ക് വിത്ത് എ സ്കോളർ. അതിന് ടീച്ചേഴ്സിനെ പിന്നെ മെന്റേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഫറൂഖ് കോളേജിൽ പോയത്. ആ സമയത്ത് അവിടെ പിന്നെ സിവിൽ സർവീസിന്റെ ഒരു യൂണിറ്റ് തുടങ്ങിയിരുന്നു. പിന്നെ ഫറൂഖ് കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്ന ആളാണ്, ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ആകുമ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പാഷ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഡയറക്ടർ ആയിരുന്ന സമയത്താണ് ഞാൻ അവിടെ അക്കാഡമിക് സ്റ്റാഫ്. ഞങ്ങളുടെ അടുത്തടുത്ത ഓഫീസ് ആയിരുന്നു സന്തോഷം. ഞാൻ വൈകിട്ടാണെങ്കിൽ ജോയിൻ ചെയ്ത് നന്നായി. എന്തായാലും പരിചയപ്പെടാൻ പറ്റി. ചർച്ച ചെയ്തെന്നല്ലാന്ന് അറിയില്ല, എന്താണ് ഞാൻ പിന്നെ അവരോട് ചോദിച്ച് മനസ്സിലായിക്കോളം. എന്തായാലും രാജീനെ യൂട്യൂബ് കണ്ടാ മതി, ഞാൻ ആ ഉമ്മക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു, ഉമ്മ 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 വന്ന ഭാഗം മാത്രം കട്ട് ചെയ്തു. പിന്നെ രാജീനെ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അവരൊരു അത് ഈ മെസ്സേജ് വായിക്കുമ്പോ ആള് അസസ് ചെയ്യും നമ്മൾ. റയർ പീസ് ആണ്, പക്ഷെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഇനി എങ്ങനെയാണ് അവൻ തന്നെ അവനെ മാനേജ് ചെയ്തിട്ട് ഏത് ലെവൽ എത്തിക്കുന്നുള്ളതിലൊരു കോൺഫിഡൻസ് ഞങ്ങൾ കിട്ടിയാലും മതി. അതും അതും കിട്ടുന്നില്ല. ഇവനെ ഇവനെ ഒരുപാട് കഴിവുകളുണ്ട്. പിന്നെ ബാക്കി എല്ലാ രംഗത്തും ചെയ്യും നോർമലായിട്ടുള്ള നല്ലൊരു രീതിയിലാണ്. പക്ഷെ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പോ എന്തൊക്കെ അല്ല, അത് അതുകൊണ്ടല്ല, നമുക്ക് കേരളത്തിലുള്ളവർക്ക് ആ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു കുട്ടി കൃത്യമായിട്ട് മെസ്സേജ് അയച്ച ഉടനെ കേരളത്തിലല്ല പഠിച്ചത്, ദുബായിലാണോ. ഇന്ന് രാവിലെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത കുട്ടിയോട് ആദ്യം ചോദിച്ചതാണ്, രാവിലെ വന്ന മോള് പെൺകുട്ടിയോട് ചോദിച്ചത് മലപ്പുറത്ത് നിന്നാണ് മെസ്സേജ്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ പഠിച്ചത്, ദുബായിലാണോ ചോദിച്ചു. എന്നുവെച്ചാൽ ഇങ്ങനൊരു മെസ്സേജ് അയക്കണമെങ്കിൽ കേരളത്തിന്റെ ക്വാളിറ്റി അല്ല. കൃത്യമായിട്ട് പറയാം. ഫാദർ നിങ്ങൾ പറഞ്ഞപോലെ അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നവർ ഓരോ അരമണിക്കൂറും കൂടുമ്പോ ലാസ്റ്റ് അരമണിക്കൂർ എന്താ ചെയ്തതെന്ന് എഴുതിയിട്ട് ഉപ്പുപാരം കാണിക്കാം. നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്യാവശ്യമായിട്ട് നമുക്കൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ, സമയത്തിനൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ലൈഫ് അക്കൗണ്ട് ഞാൻ പറയാതെ. ആ ലൈഫ് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ 60 വയസ്സാകുമ്പോഴത്തെ തുടങ്ങാം. രണ്ടാമത് സാറ് പറഞ്ഞു വെച്ചാൽ ഈ മൂക്കിന്റെ കുറെ കോഴ്സുകളുണ്ട്. പിന്നെ അതെ, പിന്നെ തിങ്കളാഴ്ച ആകുമ്പത്തേക്ക് 10 ചോദ്യങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ. ദാറ്റ് ഹാസ് ടു ബി ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഈ കോഴ്സുകള് പിന്നെ കൂട്ടത്തില് ഒരു ഒരു തപ്പി കണ്ടുപിടിക്കാം. ഇഷ്ടംപോലെ തപ്പ ഇന്റർനെറ്റ് അതെ രജിസ്റ്റർ ചെയ്യാ ചെയ്യാം. പാസ്സായോ ഇല്ലയോ പരീക്ഷ എഴുതിയോ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ള വിടുക. അങ്ങനെ കുറേ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് നടക്കുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായ, കാരണം കേരളത്തിലൊന്നും സിലബസ് അപ്ഡേറ്റ് ആവില്ല, മാഷന്മാർക്ക് പഠിപ്പിക്കാനുള്ള വിവരം ഉണ്ടാവില്ല.
ഇന്റർനാഷണലി അത്തരം കോഴ്സുകൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം, അതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, എറ്റിക്വിറ്റി ഇമ്പ്രൂവ് ചെയ്യും, എങ്ങനെ ആളോട് സംസാരിക്കണമെന്ന് പഠിക്കാം, എങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് പഠിക്കും. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതേ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് 21st century എഡ്യൂക്കേഷൻ അല്ല പറയാൻ, നമ്മള് 21st century എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറയാം. എന്റെ എല്ലാ പുസ്തകങ്ങളിലും ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ അടുത്തിറക്കിയ ഒരു ഗീതാവേ, ഭഗവത്ഗീതയുടെ വഴിയിലൂടെ ഗീതാവേ എന്നൊരു ബുക്ക് ഉണ്ട്, അതിൽ 3-2-1 വേൾഡ് എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. 21st century എന്നുള്ള 100 കൊല്ലമാണ്, 100 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, അടുത്ത 10 കൊല്ലത്തേക്കെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. അപ്പൊ 3rd decade of 21st century, അതാണ് 3-2-1 വേൾഡ്. അത് ഞാൻ ഉണ്ടാക്കാം, അങ്ങനൊരു വാക്കില്ല ലോകത്ത്, ഡിക്ഷണറിയിലില്ല. അപ്പൊ ഞാൻ ഇത് ഏതാ ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-2-1 വേൾഡ് എന്ന് കുറെ പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്. 3-2-1 വേൾഡിന് ജീവിതം, 3-2-1 വേൾഡിന് ടീച്ചേഴ്സ് എങ്ങനെയാവണം, 3-2-1 വേൾഡ് Third decade of 21st century. 21st century എന്നാണ് സാധാരണ പറയാ എല്ലാരും. 21st century എന്ന് പറഞ്ഞാൽ സെഞ്ചുറി 100 കൊല്ലമാണ്. നമ്മൾ എഡ്യൂക്കേഷൻ 100 കൊല്ലത്തേക്ക് അല്ലല്ലോ പറയേണ്ടത്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പുള്ള അല്ലല്ലോ. ഫാദർ ആണ് വിളിക്കുന്നത്. എത്ര വേഗം മാറുന്നത് ലോകം. പറഞ്ഞാ മതി, ഞാനിത് യൂട്യൂബിൽ ഇടാം, അതിന്റെ ലിങ്ക് എല്ലാ കുടുംബക്കാർക്കും അയച്ചു. സാറിന്റെ ഞാള് ഡിസ്കഷനില്ല, നോക്കലുണ്ട് ഡിസ്കഷനില്, ലിങ്കില് കയറി നോക്കിന്നോ. സാറിന്റെ യൂട്യൂബിൽ ഇടും, എല്ലാത്തിനും കമന്റ് ചെയ്യാം, അതാണ് വേണ്ടത്. അപ്പോഴേ എഴുതാൻ പറ്റണം. മാറ്റങ്ങളാണ് പിന്നെ കൊറോണ കാലം ചെയ്യുന്നത്. ഈദിനൊക്കെ മിക്കവാറും ഞാൻ അവിടെ കൊറേ ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. അലൈനിലൊക്കെ ഈ സമയത്ത് 2017 ഇതിപ്പോ നിങ്ങൾ പരിചയപ്പെട്ടത് കൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാകുമ്പോ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു, ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ കഴിഞ്ഞു തയ്യാറായി, നിങ്ങൾ അതിന്റെ പേ നോക്കിയിരുന്നു തോന്നുന്നു അല്ലെ. ഇത് ഇന്നിപ്പോ സന്തോഷം, ഞാൻ ബാക്കി കാര്യങ്ങൾ അവരെ ചോദിച്ചു മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് അത്യാവശ്യം അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഒന്ന് ടൈം ഫിക്സ് ചെയ്യാല്ലേ, അന്ന് 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 രാവിലെ വിളിച്ചാൽ മതി അല്ലേ. ഓക്കെ, ആ മെസ്സേജ് കരിയർ സെലക്ഷൻ, ഐ മീൻ കോഴ്സ് സെലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയിരുന്നു, അല്ലാതെ കണക്ഷൻ പിന്നെ ആയിക്കോട്ടെ. ഞാൻ കേട്ടോളാം കേട്ടോളാം, സന്തോഷം പരിചയപ്പെടാൻ പറ്റി, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. യൂട്യൂബിലേക്ക് ഏത് ദിവസമായിരിക്കും ഏകദേശം? അതെല്ലാം ലിങ്കിലുണ്ട്. ഞാൻ ചോദിച്ചാൽ ഏകദേശം സെർച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് സാർ. ഇതെല്ലാം എല്ലാ ലിങ്കും ഈ പബ്ലിക് പബ്ലിക് തന്നെ പബ്ലിക് ആക്സസ് ആയിട്ട് ഉണ്ടാവും അല്ലെ യൂട്യൂബ് നിങ്ങളെ. ഈ ചില ആൾക്കാര് വിളിക്കുമ്പോ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ് തീർക്കും. ഞാൻ അന്ന് മോനോട് പറഞ്ഞു ഇത് കോൾ മീ എന്ന് പറഞ്ഞു, അങ്ങനെ കോൾ ചെയ്താ അങ്ങോട്ട് തീർന്നേനെ. പക്ഷെ ഷെഡ്യൂള് ചെയ്യണം മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ജി മീറ്റ് വിളിക്കുമ്പോ അത് പിന്നെ റെക്കോർഡ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഞാൻ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഓഡിയോ വെച്ചിട്ടുണ്ട്, ഈ ഒരു ഇതിലുണ്ട്. എവിടെയെങ്കിലും മിസ് ചെയ്താലും എന്റെ ഓഡിയോ പോലും മിസ് ചെയ്യാണ്ടിരിക്കാൻ. അപ്പൊ ഇതില് ഒക്കെ ഈ ഓഡിയോ സ്ക്രീൻ ഗ്രാബറിൽ വരില്ല, അപ്പൊ മറ്റിടത്തുനിന്ന് ഓഡിയോ എടുത്ത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണം.
ഇതൊന്നും പൈസ കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് അല്ല, ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ മൂവി മേക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ എന്റെ ഷോർട്ട് ഫിലിംസും കാണും. ലുക്ക് അറ്റ് മൈ ഷോർട്ട് ഫിലിംസ് ഇൻ എ ഡിഫറെന്റ് സ്റ്റൈൽ. ഞാൻ ആദ്യമായിട്ട് ഒമാനിലെ ഫിലിം സൊസൈറ്റിയിൽ ആദ്യമായിട്ട് വന്നത് ഞാനും അമിതാഭ് ബച്ചനും റസൂൽ പൂക്കുട്ടിയും മേജർ റവിയും ഡോക്ടർ ടി പി എസും അവിടെ തുടങ്ങിയത് 2010 14 കൊല്ലം. ഞാൻ മാത്തമാറ്റിക്സ് ആണ്, മാത്തമാറ്റിക്സിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് മാത്തമാറ്റിക്സ് ആണ്, പക്ഷെ ഫിസിക്സും ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സും ആണ്. അതിന് ബയോളജിക്കൽ അപ്ലിക്കേഷൻസും കുറെ ഉണ്ട്. അങ്ങനെയാണ് പതുക്കെ ബയോളജിയിലേക്കും സൈക്കോളജിയിലേക്കും സൈക്കോതെറാപ്പിയിലൊക്കെ പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടി പി കോള് തുമ്പിയായിരുന്നു, കേരളത്തിലെ പ്രസിദ്ധനായ അഡ്വക്കേറ്റ്. അതെന്റെ അമ്മാവനാണ്, ഇപ്പൊ ഇല്ല, മരിച്ചു അദ്ദേഹം. ഹൈക്കോർട്ടിലെ ഏറ്റവും വലിയ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്നു. ടി പി തവറൂൽ പുതിയ ഇടത്ത്, തവറൂൽ പുതിയ ഇടത്ത് എന്ന് പറഞ്ഞാൽ തവറൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ പുതിയ ഇടത്തിൽ എന്ന് പറയുന്ന സ്ഥലം. നമ്മള് പഴയ ജന്മികളായിരുന്നു. അപ്പൊ നാട്ടിലെ എന്റെ അമ്മക്കൊക്കെ 100,000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. നടുവിൽ അമ്പലം ഞങ്ങളുടേതാണ്, സ്കൂൾ ഞങ്ങളുടേതാണ്, അങ്ങനെ കുറേ പഴയ പാരമ്പര്യമുള്ള മലബാറിലെ ഒരു പഴയ തറവാണ്. എന്റെ വീട് നോക്കിയാൽ കാണാം, ഞാൻ അതിൻ്റെ അകത്ത് ജ്ഞാനം എന്നാണ് വീട്ടിന്റെ പേര്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജാനകി നാരായണൻ മെൻഡറിങ്. ജ്ഞാനം ഡോക്ടർ ടി പി എസ് നടിച്ച ഒരു 200-ഓളം വീഡിയോ കാണാം. അതിൽ ഗൾഫിലുള്ള കുറേ കുട്ടികൾ എന്റെ കൂടെ വന്ന് താമസിക്കും, കാരണം ഗൾഫിൽ പോയ റേഡിയോ പ്രോഗ്രാം കഴിഞ്ഞാല് വീട്ടിലെത്തുമ്പോഴത്തേക്കും കടുക് മണി പൊട്ടുന്നത് പോലെ മെസ്സേജ് വരും ഈ പിന്നെ ക്യാമ്പിന് ബുക്ക് ചെയ്യാൻ. അങ്ങനെ അതിലൊരു 40 പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് താമസിക്കും. ഇന്നലെ പറഞ്ഞേ ഉള്ളൂ, പണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറില് ഒരു 10 ക്യാമ്പ് നടക്കും 3 മാസം കൊണ്ട്. കുറേ ക്യാമ്പുകൾ എനിക്ക് വീട്ടിൽ തുടങ്ങാൻ പറ്റി. വീഡിയോ കേട്ട ശേഷം മണ്ടേക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. അതില് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം, ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്റെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ കാണാം. ചെറുപ്പത്തിലുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം. അടുത്ത കാലത്ത് മട്ടന്നൂര് വന്നിട്ട് ഒരു 4 ദിവസത്തെ ക്യാമ്പ് നടത്തി. അങ്ങനെ കുറെ കുറച്ച് കുട്ടികളെയൊക്കെ ചേർക്കുമ്പോ ഒരു ക്യാമ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ സന്തോഷം. ഇടാലോ മോനെ അല്ലേ, വീഡിയോ ഇടാലോ. ശരി, ഫൈൻ, താങ്ക് യു.